സോറി അങ്ങനെയല്ലേ ചെയ്തത്. പലതവണ അനാട്ടമി ലാബിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടും അവരങ്ങനെ പുറത്തു പോകും, പുറത്താക്കപ്പെട്ടിട്ടും അവരെന്ത് ചെയ്തു, ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, ബിക്കം എ ഡോക്ടർ, എ ഫിസിഷ്യൻ. അവർ ശരിക്കൊരു ഡോക്ടറാണ്. പിന്നെ എങ്ങനെ അവർ ഈ ടീച്ചർ എന്ന രീതിയിലേക്ക് എത്തപ്പെട്ടു, ഡോക്ടറായി, ഡോക്ടറായി ജോലി ചെയ്തുകൊണ്ടിരുന്നാ പോരേനാ. ഇപ്പൊ ഞാൻ പറയും എന്തിനാ പിന്നെ ഇത് മോണ്ടിസോറി എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നതെന്നാണ് ഇവരെല്ലാരും പറയുന്നത്. ശരിയാണോ? ആണോ മറിയാം? മോണ്ടിസോറി ആണോ മോണ്ടിസോറി എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത്? യെസ്, ഷുവർ, നോ ഡൗട്ട്. അപ്പൊ ഈ മറിയാം മോണ്ടിസോറിയുടെ ഹിസ്റ്ററി ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മറിയാം മോണ്ടിസോറി എന്ന് പറയുന്നത് അച്ഛന്റെ അമ്മയുടെ ഒരേ ഒരു കുട്ടിയായിരുന്നു. ആൺകുട്ടിയും പെൺകുട്ടിയായിട്ടും ഒക്കെ ഒരു കുട്ടിയായിട്ടായിരുന്നു. ഇറ്റലിയിൽ ജനിച്ച് റോമിൽ 5 വയസ്സാകുമ്പോൾ റോമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പിന്നീടുള്ള വിദ്യാഭ്യാസം റോമിലായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അതായത് വളരെ ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസമായിരുന്നു ചെറുപ്പം മുതലേ മറിയാം മോണ്ടിസോറിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ബിക്കോസ് ദെയർ പാരന്റ്സ് ആർ വെൽ എഡ്യൂക്കേറ്റഡ്. അച്ഛൻ ആർമി ബാക്ക്ഗ്രൗണ്ടും അമ്മ വെൽ എഡ്യൂക്കേറ്റഡുമായിട്ടുള്ള ഒരു പാരന്റ്സിന്റെ കുട്ടിയായിട്ട് വളരെ ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസമായിരുന്നു ആ ചെറുതിലെ കിട്ടിക്കൊണ്ടിരുന്നത് മറിയാം മോണ്ടിസോറി. മാത്രമല്ല മറിയാം മോണ്ടിസോറി വാസ് എ വെരി ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ള കുട്ടിയായിരുന്നു. നല്ല ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ള സ്മാർട്ട് ആയിട്ടുള്ള കുട്ടിയായിരുന്നു മറിയാം മോണ്ടിസോറി. അങ്ങനെ മറിയാം മോണ്ടിസോറിക്ക് പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ, മറിയാം മോണ്ടിസോറി ജനിക്കുന്നത് 7 വർഷത്തിലാണെന്ന് അറിയോ? മറിയാം മോണ്ടിസോറി വാസ് ബോൺ ഇൻ, നിങ്ങളെ കുക്കൊന്നും ഇതുവരെ കണ്ടിട്ടില്ല, കണ്ടിട്ടുണ്ട്. 6 മാസമായി മോണ്ടിസോറിയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, എന്നിട്ടും മറിയാം മോണ്ടിസോറിയുടെ ഹിസ്റ്ററി നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മറിയത്തില് ഓഗസ്റ്റ് 31 മറിയാം മോണ്ടിസോറി ജനിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, മറിയാം മോണ്ടിസോറി ജീവിച്ചിരുന്ന കാലഘട്ടം ഏതാ? എത്രയോ വർഷങ്ങൾക്ക് മുന്നെയാണല്ലേ. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഈ പറയുന്ന ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസം അവർക്ക് കിട്ടുന്നത് അല്ലെ. ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു വിദ്യാഭ്യാസം കിട്ടാൻ പറയുന്നത് വളരെ വലിയ കാര്യമാണ്. മാത്രമല്ല മറിയാം മോണ്ടിസോറി വാസ് എ വെൽ ക്രിട്ടിക്കൽ തിങ്കിങ് ചൈൽഡ്. വളരെ ക്രിട്ടിക്കൽ ആയിട്ട് ചിന്തിക്കുന്ന ഒരു കുട്ടി കൂടി ആയിരുന്നു ആര്, നമ്മുടെ മറിയാം മോണ്ടിസോറി എന്ന് പറയുന്നത്. അങ്ങനെ പെൺകുട്ടിയായി പോയി എന്ന കാരണം കൊണ്ട് തന്നെ അനാട്ടമി ലാബിൽ നിന്ന് പ്രാക്ടിക്കൽ ചെയ്യാൻ പറ്റാതെ പല ക്ലാസ്സുകളിൽ നിന്നും അവര് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ സയൻസിന് +1 പഠിക്കാൻ പോയി. എല്ലാവരും സയൻസ് ലാബിൽ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഏതെങ്കിലും ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ആരെങ്കിലും ആയിട്ടെ നമ്മളെ കുറിച്ച് പറഞ്ഞു, എനിക്ക് ആ ക്ലാസ്സിലിരിക്കാൻ പറ്റാതെ ഞാൻ പുറത്തേക്ക് പോയി, എന്ത് ചെയ്യും? നമ്മൾ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, 5 വയസ്സായ സമയം മുതലേ മറിയാം മോണ്ടിസോറി ഷിഫ്റ്റഡ് ഇൻ ടു റോം. ആ സമയത്ത് റോമിൽ ഒരുപാട് കലാപം, നമുക്കറിയാം ചരിത്രം പരിശോധിച്ചാലല്ലേ, റോമിലേക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പൊ ആ സ്ഥലം ആ സമയത്താണ് റോമിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും കൂടെ റോം കടന്നു പോയത്. ആ സമയത്ത് കുറച്ച് ചേരിയിൽ വളർന്ന കുട്ടികളെന്ന് ശരിക്കും നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ പറയാം, അതായത് ചേരി പ്രദേശത്ത് താമസിച്ചിരുന്ന ഒരുപാട് കുട്ടികളെ അവിടുന്ന് ഒഴിവാക്കാൻ, റോമിൽ നിന്ന് പുറത്താക്കാൻ എന്താ പറയുന്നത്, അവിടുത്തെ രാജാവിന്റെ കൽപ്പനയായിരുന്നു റോമിൽ നിന്ന് അങ്ങനെയുള്ള ആൾക്കാരെ പുറത്താക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെയൊക്കെ ഒരു വലിയ ബിൽഡിംഗ് പോലത്തുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ കുറെ കുട്ടികൾ അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചു. ഈ മറിയാം മോണ്ടിസോറി എന്താ ചെയ്തതെന്നറിയോ? ഈ കുട്ടികളിലാണ് മറിയാം മോണ്ടിസോറി ആദ്യം പഠിപ്പിക്കാൻ തുടങ്ങിയത്. മറിയാം മോണ്ടിസോറി അവരുടെ ഈ കൺസെപ്റ്റ്, പുതിയ ഒരു ടീച്ചിങ് മെത്തേഡ് അവർ ആരിലാണ് പരീക്ഷിച്ചു തുടങ്ങിയത്? ഈ കുട്ടികളിലാണ്. ഈ കുട്ടികളിലാണ് മറിയാം മോണ്ടിസോറി തന്റെ ആദ്യത്തെ സ്റ്റെപ്പുകൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. ഇവരിൽ നിന്നാണ് മറിയാം മോണ്ടിസോറി ഇൻട്രഡ്യൂസ് എ ന്യൂ മെത്തേഡ് ഫോർ ദ വേൾഡ്. ഇന്ന് ലോകത്ത് 8000-ൽ സ്കൂൾ ഫോളോ ചെയ്യുന്ന മെത്തേഡാണ് എന്ത്? മോണ്ടിസോറി. ചില്ലരൊന്നും അല്ല, ചില സംഭവമൊന്നുമല്ല, നമ്മൾ ഈ മോണ്ടിസോറി എന്നാൽ നമുക്ക് വലിയ കാര്യമൊന്നുമല്ല അല്ലേ. എന്ത് മോണ്ടിസോറി, ആഴ്ചയിൽ ഒരു ക്ലാസ് ഉണ്ട്, പിന്നെ ഇടക്കിടക്ക് മുനീസറിന്റെ ഓൺലൈൻ ക്ലാസ് ഉണ്ട് അല്ലേ. അതിനപ്പുറം വേൾഡിൽ 8000-ൽ സ്കൂളുകൾ ഫോളോ ചെയ്യുന്ന ഒരു ഡിഫറെന്റ് കരിക്കുലം രീതിയാണ് എന്ത്? മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ്. ഇൻ ദിസ് മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ് ദ ടീച്ചിങ് ബേസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം അതർ കരിക്കുലം. എന്താണ് മോണ്ടിസോറി മെത്തേഡിൽ എന്താ ഒരു ഡിഫറൻസ് ഉള്ളത്?
അതെ, മോണ്ടിസോറി എന്ന് പറയുന്ന സംഭവത്തില് കുട്ടികളെ ടീച്ച് ചെയ്യുന്ന വേ എന്ന് പറയുന്നത് എങ്ങനെ അപ്പാരറ്റസ് ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ടൂൾസിനെ മോണ്ടിസോറിയിൽ ഉപയോഗിക്കുന്ന ടൂൾസിനെയാണ് നമ്മൾ എന്ത് പറയാ, അപ്പാരറ്റസ് പറയാം. ഈ അപ്പാരറ്റസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, കുട്ടികളിലേക്ക് ആ കൺസെപ്റ്റ് എത്തിക്കുന്നത്. മോണ്ടിസോറി ഈസ് മെയിൻലി ഫോക്കസസ് ഫൈവ് ഏരിയ, കവർ ദ ഫൈവ് ഏരിയ, ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് പ്രാക്ടിക്കൽ ഏരിയ, ദെൻ ദ സെൻസോറിയൽ ഏരിയ, മാത്തമാറ്റിക്സ്, ലാംഗ്വേജ് ആൻഡ് കൾച്ചർ. These are the five areas that cover the Montessori. മോണ്ടിസോറിയിൽ നമ്മൾ അഞ്ച് ഭാഗങ്ങളിലൂടെയാണ് കടന്നു പോവുക, പ്രാക്ടിക്കൽ ലൈഫ്, സെൻസോറിയൽ, ലാംഗ്വേജ്, മാത്തമാറ്റിക്സ് ആൻഡ് കൾച്ചർ. ഈ ഓരോ കാര്യവും നമ്മൾ പർട്ടിക്കുലർ കുട്ടികളിലേക്ക്, ചിൽഡ്രനിലേക്ക് നമുക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മോണ്ടിസോറിയിൽ അതായത് അപ്പാരറ്റസും കാര്യങ്ങളും ഉണ്ട്. കുട്ടി കണ്ട് കേട്ട് അറിഞ്ഞ് മനസ്സിലാക്കും. ചില കാര്യങ്ങൾ നമുക്ക് കണ്ടാ മനസ്സിലാവും അല്ലെ, ഇന്നതാണെന്ന് മനസ്സിലാവും. ചിലത് കണ്ടാ മനസ്സിലാവില്ല, കേട്ടാൽ ചിലപ്പോ മനസ്സിലാവും, ചിലത് കണ്ടാലും കേട്ടാലും മനസ്സിലാവില്ല. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ചിലത് അതും മനസ്സിലാവില്ല, കണ്ടാലും കേട്ടാലും ടേസ്റ്റ് ചെയ്താലും ഒന്നും മനസ്സിലാവില്ല. അത് ഒരു പക്ഷേ ചിലപ്പോൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ സെൻസോറിയൽ, നമുക്ക് ഫൈവ് സെൻസ് ഓർഗൻസ് ആണ്, അതെല്ലാവർക്കും അറിയാം. വിച്ച് ആർ അവർ ഫൈവ് സെൻസ് ഓർഗൻസ്? സ്കിൻ. ദീസ് ആർ ദ ഫൈവ് സെൻസ് ഓർഗൻസ്, ഐസ്, നോസ്, ഇയർസ്, ടങ് ആൻഡ് സ്കിൻ. ദീസ് ആർ ദ ഫൈവ് സെൻസ് ഓർഗൻസ്. അപ്പൊ കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കാം? ബൈ സീ, കണ്ടുകൊണ്ട്. ബൈ ഹിയറിംഗ്, കേട്ടുകൊണ്ട്. ബൈ സ്മെല്ലിംഗ്, മണത്തുകൊണ്ട്. ബൈ ടേസ്റ്റിംഗ്, അതിന്റെ രുചി അറിഞ്ഞുകൊണ്ട്. ബൈ ടച്ച്, അവയെ സ്പർശിച്ചുകൊണ്ട്. ഞാൻ അതിലും ദൂരെ ഇല്ല, കണ്ണൂരിന്ന് ഒരു മണിക്കൂർ ബാക്കോട്ട് പോയി പഴയങ്കാടിയാണ് ഞാൻ വരുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോണ്ടിസോറി കവർ ദ ഫൈവ് ഏരിയാസ് അല്ലെ, അഞ്ച് ഏരിയകളെയാണ് മോണ്ടിസോറി കവർ ചെയ്യുന്ന അഞ്ച് ഏരിയ. അഞ്ച് ഏരിയ പ്രാക്ടിക്കൽ ലൈഫ്, സെൻസോറിയൽ, മാത്തമാറ്റിക്സ്, ലാംഗ്വേജ് ആൻഡ് കൾച്ചർ. ഈ അഞ്ച് ഏരിയകളിലൂടെ കടന്നു പോകുന്ന ഒരു അതിവിശാലമായ എന്നാൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് മെത്തേഡ് ഇന്ന് ലോക രാഷ്ട്രങ്ങളിൽ 8000-ലധികം സ്കൂളുകൾ ഫോളോ ചെയ്യുന്ന ഒരു ടീച്ചിങ് രീതിയാണ് ഇത്, മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ്. ദെൻ മരിയ മോണ്ടിസോറി, ദെൻ ഇറ്റാലിയൻ ഫിസിഷ്യൻ മരിയ മോണ്ടിസോറി ഇൻട്രൊഡ്യൂസ് ദിസ് ന്യൂ മെത്തേഡ് ഓഫ് മോണ്ടിസോറി മെത്തേഡ്. നമ്മൾ മാത്തമാറ്റിക്സ് പഠിക്കുമ്പോൾ, നമുക്ക് മാത്തമാറ്റിക്സ് പഠിക്കണമെങ്കിൽ ആദ്യം ആ മാത്തമാറ്റിക്സ് പഠിക്കുമ്പോൾ ഈ മാത്തമാറ്റിക്സിന്റെ ആ നമ്മളൊരു ഫിസിക്കലി എൻകറേജ്മെന്റ് ഉണ്ടാവണം. മാത്സ് പഠിക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യം, മാത്സ് പഠിക്കാൻ നമുക്കൊരു പ്രത്യേക ഇൻട്രസ്റ്റ് വേണം, അല്ലാണ്ട് മാത്സ് പഠിക്കാൻ കഴിയും. എത്ര ഇക്വേഷൻ നിങ്ങൾ മനപ്പാടാക്കാൻ ശ്രമിച്ചാലും മാത്സ് പഠിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ ഒരു എൻകറേജ്മെന്റ് ഉണ്ടാകണം. ആ എൻകറേജ്മെന്റ് ആണ് മാത്തമാറ്റിക്കൽ ഏരിയ ഓഫ് ദ മോണ്ടിസോറിയിൽ കുട്ടിക്ക് ഒരു ഫിസിക്കലി ഒരു എൻകറേജ്മെന്റ് ആണ് കൊടുക്കുന്നത്, മാത്സ് പഠിക്കാനുള്ളത്. അതാണ് മോണ്ടിസോറിയിലെ മാത്തമാറ്റിക്കൽ ഏരിയ. ഇനി കൾച്ചറൽ ഏരിയ, കൾച്ചറൽ ഏരിയ വരുന്നത് സയൻസ് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്, ഇവിടെ ആർട്സ് ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദ കൾച്ചറൽ ഏരിയ. ബയോളജി, ദെൻ ഫിസിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, ഇവൺ ആർട്സ് ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ദ കൾച്ചറൽ ഏരിയ ഓഫ് ദ മോണ്ടിസോറി. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു മോണ്ടിസോറി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു, മോണ്ടിസോറിയിൽ മരിയ മോണ്ടിസോറിയുടെ ഹിസ്റ്ററി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മോണ്ടിസോറി എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മോണ്ടിസോറി ഒരു കുട്ടിക്ക് എന്താണ് കൊടുക്കുന്നതെന്നും കൂടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടാവും? എന്തെങ്കിലും ഒരു സംശയം ഉണ്ടാവും? ഇല്ല, ആർക്കും ഒരു സംശയമില്ല. ഇപ്പൊ ഞാൻ കുറച്ച് വെള്ളം വെച്ചോട്ടെ. പഠിച്ചു മോണ്ടിസോറിയുടെ ഹിസ്റ്ററി പഠിച്ചു, മോണ്ടിസോറി എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്തു അതിന്റെ ഹിസ്റ്ററി നമ്മൾ പഠിച്ചു. പിന്നെ മോണ്ടിസോറി എന്ന് പറയുന്നത് എന്താണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്നതും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇതിന്റെ പ്രാക്ടിക്കൽ ഏരിയയിലൂടെ മാത്രമേ നമുക്ക് നടന്നു പോകാനുള്ളൂ. അപ്പൊ ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം, ഓരോരാളെ കൊണ്ട് ചെയ്യിക്കാൻ ശ്രമിക്കാം. എല്ലാവരും കൊണ്ട് പറ്റുമോ അറിയില്ല.
സോ മോണ്ടിസോറി ഈസ് കവറിങ് ഐ ഓൾറെഡി ഓൾറെഡി ടോൾഡ് യു മോണ്ടിസോറി മോണ്ടിസോറി കവർ ദ ഫൈവ് ഏരിയാസ് ഏതൊക്കെയാ ഫൈവ് ഏരിയാസ് These are the five areas. Practical area, sensorial area, mathematics, language, and culture. Now I am going to show you how to fold and unfold a mat. മോണ്ടിസോറിയിൽ നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ ആ വർക്ക് സ്പേസിൽ ആദ്യം നമ്മൾ വിരിക്കേണ്ട സാധനം മാറ്റാണ്. മാറ്റ് വിരിച്ചിട്ടാണ് നമ്മുടെ ആ വർക്ക് സ്പേസ് നമ്മൾ ആദ്യം ക്ലിയർ ചെയ്യണം. അവിടെയാണ് ബാക്കി കാര്യങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് ചെയ്യുക. എല്ലാം കഴിഞ്ഞതിന് ശേഷം കുട്ടി എന്ത് ചെയ്യണം, കുട്ടി ഈ മാറ്റ് അടക്കം അൺഫോൾഡ് ചെയ്ത് അതിന്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് വെക്കണം. അതാണ് നമ്മൾ മോണ്ടിസോറിയിൽ ആദ്യം ചെയ്യുന്ന കാര്യം. ഇത് ഈ മാറ്റ് നമ്മൾ വിരിച്ചു കഴിഞ്ഞാണല്ലോ ശരിക്കും നിൽക്കൂല കേട്ടോ. ഇത് മോണ്ടിസോറിയിലെ ഒരു മാറ്റാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഇങ്ങനെയല്ല കേട്ടോ മാറ്റ്, ഇതാണ് മാറ്റ് എന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. Then how to fold and unfold this mat that I am going to show you in front of you. So first mat eh? Yes. Montessori la mat ana yes. ഇങ്ങനെയാണ് നമ്മൾ മാറ്റ് എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത്. അല്ലാണ്ട് മാറ്റ് കുട്ടി എടുത്തിട്ട് വരുമ്പോൾ മോണ്ടിസോറി പഠിക്കുന്നത് കുട്ടി ഇങ്ങനെ എടുത്തിട്ട് വരുമോ ചെയ്യുന്നത്. മാറ്റ് എടുക്കുന്നതിന്റെ ആ രീതിയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇനി എവിടെയാണോ വർക്ക് സ്പേസ് അവിടെ കുട്ടി മാറ്റ് കൊടുക്കുന്നത്. ആദ്യത്തത് ഇങ്ങനെ വെച്ചു തുറന്നു മാറ്റ് നിവർത്തി ക്ലിയർ ചെയ്തു. ഇനി ഇതാ ഇത് കൊണ്ടിട നോക്കുന്നുണ്ടോ എന്നിട്ട് പിന്നെ അങ്ങ് പോയി കിടന്നിട്ട് ചെയ്യലല്ല, നമ്മുടെ വർക്ക് സ്പേസിലോട്ടേക്ക് ഈ മാറ്റ് വലിച്ചു ഇവിടെ എത്തി. മനസ്സിലായോ എന്ത് ചെയ്തു? ആദ്യം ഇങ്ങനെ നിവർത്തി, പിന്നെ ഇതെങ്ങനെയാണ് കൊണ്ടുപോകാം എത്തി, പിന്നെ ഇതിങ്ങനെ വലിച്ചു നമ്മുടെ ആ വർക്ക് സ്പേസിലേക്ക് ചെറുതായിട്ടൊന്ന് വലിച്ചു. പിന്നെയും ഇവിടെ എത്തി കഴിഞ്ഞാൽ, കാരണം ഇതേപോലെയുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കില്ല മാറ്റ് അല്ലെ, ആ മാറ്റ് നമ്മളിങ്ങനെ നിവർത്തേണ്ട ആവശ്യമുണ്ട്. അപ്പൊ കൈകൊണ്ട് മാറ്റ് നിവർത്തുക. ഇതാണ് ഇനി എങ്ങനെയാ ഫോൾഡ് ചെയ്യാം, ഉപയോഗിച്ച അതേ ഫിംഗേഴ്സ് നിങ്ങളോട് പറയും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഓക്കെ പറയും. അപ്പൊ ഇനി നമ്മൾ കടന്നു പോകേണ്ടത് ഈ അഞ്ച് ഏരിയകളിലൂടെയാണ്. പറഞ്ഞു ഓൾറെഡി
അഞ്ച് രേഖകളിലൂടെയാണ് എന്ത് നമ്മുടെ മോണ്ടിസോറി എന്ന് പറയുന്നത് കവർ ചെയ്യുന്ന അഞ്ച് ഭാഗങ്ങളെയാണ്. അതിൽ ആദ്യം പറഞ്ഞതാണ് എന്ത് എന്ത് ഈ പ്രാക്ടിക്കൽ ലൈഫ്. ഈ പ്രാക്ടിക്കൽ ലൈഫിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ഇവിടെ വരുന്നത് അല്ലെ. അതായത് ഒരു സാധനം ഇപ്പൊ നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിൽ ഒരു കുട്ടിക്ക് നിങ്ങൾ ഒരു ബോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വെള്ളം കൊടുത്ത് ഒരു വെള്ളം ബോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ ഓപ്പൺ ചെയ്യണം, അതെങ്ങനെ കുടിക്കണം എന്ന് തൊട്ട് നിങ്ങളുടെ റിയൽ ലൈഫിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിനൊരു പ്രത്യേക രീതി എവിടെ ഉണ്ട്. കൈ കഴുകണം, ഇഫ് യു വാണ്ട് ടു വാഷ് യുവർ ഹാൻഡ്സ് ദേർ ഈസ് എ മെത്തേഡ് ഇൻ മോണ്ടിസോറി. കൊറോണയാണ് നമുക്ക് പഠിപ്പിച്ചത് എന്ത് 10 സെക്കൻഡ് നീണ്ടു നിന്നിട്ട് വേണം കൈ കഴുകാനാണ് അല്ലെ. അതിനു മുന്നേ നമ്മൾ 10 സെക്കൻഡ് കഴിയുന്നില്ല. കൊറോണ വന്നിട്ടും കഴുകാത്ത കുറെ ആൾക്കാർ 10 സെക്കൻഡ് ഒരു സെക്കൻഡ് കഴുകാൻ സമയം കിട്ടുന്നില്ല, പിന്നെ അല്ലെ 10 സെക്കൻഡ് എന്നാ ചോദിച്ചേക്കുന്നാരോ. ഞാൻ വെറുതെ പറഞ്ഞാണ്. അപ്പൊ മോണ്ടിസോറിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അതിനൊരു മെത്തേഡ് റിയൽ ലൈഫിൽ. ഇപ്പൊ നമ്മള് വാഷ് ചെയ്യുന്നത് പറഞ്ഞു 64 സ്റ്റെപ്പ് മോണ്ടിസോറിയിൽ കൈ കഴുകുന്നില്ല. കൊറോണ വന്നപ്പോ നമ്മൾ പഠിച്ചു ആദ്യം ഇങ്ങനെ പോയി കഴുകണം, പിന്നെ ഇങ്ങനെ വിരലിന്റെ ഇടയിലൂടെ കഴുകണം അല്ലെ, പിന്നെ ഇങ്ങനെ കഴുകണം എന്നൊക്കെ നമുക്ക് കൊറോണ പഠിച്ചത്. പക്ഷേ ഇതിന് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ മോണ്ടിസോറിയിൽ പറഞ്ഞിട്ടുണ്ട് കൈ കഴുകുന്നതിന്റെ രീതി. മോണ്ടിസോറി മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ചൈൽഡ് ഷുഡ് നോ ഹൗ ടു വാഷ് ഹിസ് ഹാൻഡ്സ് ഓർ ദേർ ഹാൻഡ്സ് പ്രോപ്പർലി. എങ്ങനെ കൈ കൃത്യമായിട്ട് കഴുകണം എന്ന് മോണ്ടിസോറി പഠിച്ചു കൊടുത്തിട്ടുണ്ട്. കൊറോണ അല്ല, അതിനു മുന്നേ മോണ്ടിസോറി സ്റ്റെപ്സ്. അങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അതിനെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു രീതി ഉണ്ട് ഇവിടെ മോണ്ടിസോറിയിൽ. അതാണ് മോണ്ടിസോറിയുടെ പ്രാക്ടിക്കൽ ലൈഫ്. നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ നമ്മൾ ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്നതാണ് മോണ്ടിസോറി പ്രാക്ടിക്കൽ ലൈഫിൽ ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി സെക്കൻഡ് ഏരിയ ആയ സെൻസോറിയൽ. സെൻസോറിയൽ എങ്ങനെയാ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ബൈ സീയിങ് ബൈ ഹിയറിങ് ബൈ സ്മെല്ലിങ് ബൈ ടേസ്റ്റിംഗ് ആൻഡ് ബൈ ടച്ചിങ് ദ ചൈൽഡ് അണ്ടർസ്റ്റാൻഡ് ദ തിങ്സ് അറൗണ്ട് അസ്. ആ കുട്ടിക്ക് ചുറ്റുമുള്ള ലോകത്തിനെ കുട്ടി മനസ്സിലാക്കുന്നത് ഏത് രീതിയിലൂടെയാ, യെസ് സെൻസോറിയൽ. സെൻസ് അത് അറിയുക, കണ്ണുകൊണ്ടാവാം മൂക്കുകൊണ്ടാവാം കാതുകൊണ്ടാവാം നാവുകൊണ്ടാവാം സ്പർശനം കൊണ്ടാവാം. ആ അഞ്ച് രീതികളിലൂടെ കുട്ടി കാര്യങ്ങളെ മനസ്സിലാക്കുകയാണ്. അപ്പൊ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദ സ്റ്റുഡൻസ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് മാത്രമല്ല ഡിഫറൻഷിയേറ്റ്, അത് തിരിച്ച് ഓരോന്നിന്റെയും ഏത് വഴിയിലൂടെ തിരിച്ചു വെക്കണം, ഏത് ഏതിന്റെ കൂടെ വെക്കണം, ഏത് ഏതിന്റെ കൂടെ യോജിക്കും എന്ന് കുട്ടിക്ക് മനസ്സിലാവുന്നു. ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നു, ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നു. ക്ലാസിഫൈ ആൻഡ് ക്ലാരിഫൈ ഈസ് സ്റ്റഡിങ് ഫ്രം ദ സെൻസോറിയൽ ഏരിയ ഓഫ് ദ മോണ്ടിസോറി. മോണ്ടിസോറിയുടെ സെൻസോറിയൽ ഏരിയയിൽ നിന്നാണ് കുട്ടി എന്ത് പഠിക്കുന്നത്, ക്ലാസിഫൈ ചെയ്യാനും ക്ലാരിഫൈ ചെയ്യാനും കുട്ടി പഠിക്കുന്നത്. ഓരോ കാര്യം ആസിഡ് ആണെങ്കിൽ ഇന്നത് ആസിഡ് ഇന്നത് ബേസ്, ആസിഡിൽ ഏതൊക്കെ വരും ബേസിൽ ഏതൊക്കെ വരും എന്ന് പഠിക്കുന്നത്. മധുരമുള്ള സാധനങ്ങൾ ഏതെല്ലാം എരിവുള്ളത് ഏതെല്ലാം എന്നൊക്കെ കുട്ടി പഠിക്കുന്നത്. അതെന്താ ടച്ച് ചെയ്തുകൊണ്ട് അറിഞ്ഞുകൊണ്ട് മണത്തോണ്ട് സ്മെൽ ചെയ്തുകൊണ്ടല്ലേ, അതാണ് സെൻസോറിയൽ പഠിക്കുന്നത്. കുട്ടി എന്താ ക്ലാസിഫൈ ആൻഡ് ക്ലാരിഫൈ ഈസ് ബോത്ത് ആർ ചൈൽഡ് സ്റ്റഡി ഫ്രം ദ സെൻസോറിയൽ സെക്ഷൻ. ഇനി വരുന്നത് ഏതാ ലാംഗ്വേജ്. ഏത് ലാംഗ്വേജ് നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്താ, ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താ പഠിക്കുക, ഒരു ചെറിയ കുട്ടിയെ നിങ്ങൾ എടുത്തോ, നിങ്ങളെ വീട്ടിലൊരു ചെറിയ കുട്ടി, ആ കുട്ടി ലാംഗ്വേജ് പഠിക്കുമ്പോൾ ആദ്യം കുട്ടി എന്താ ശ്രദ്ധിക്കുക, ആദ്യം തന്നെ സംസാരിക്കാൻ തുടങ്ങുക, അത് കേൾക്കുകയാണ് കുട്ടി ആദ്യം ചെയ്യുന്നത് അല്ലെ. ലിസണിങ് അതെന്താ അവർ പറയുന്നതെന്നുള്ള കുട്ടി ലിസൺ ചെയ്യാണ്. പിന്നെന്താ കുട്ടി ചെയ്യുന്നത്, ഇത് നിങ്ങൾ തിയറിയിലൂടെ കടന്നു പോയിട്ടുണ്ടാണല്ലോ, റീഡിങ് റൈറ്റിംഗ്. നിങ്ങൾ ഈ നാല് കാര്യങ്ങൾ കേട്ടില്ലേ, തിയറിയിൽ ഈ നാല് കാര്യങ്ങളിലൂടെയാണ് ഒരാൾ ലാംഗ്വേജ് പഠിക്കുന്നത്. ആദ്യം ലിസണിങ്, അത് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അവർ പറഞ്ഞ അതേ കാര്യം കുട്ടി പറയാൻ ശ്രമിക്കും അല്ലേ. അങ്ങനെയാണ് സീതാക്ക് വിളിക്കുന്നത് കുട്ടി അല്ലെ. കുട്ടിക്കറിയില്ല നിങ്ങൾ പറയുന്ന കാര്യം നല്ലതാണോ മോശമാണോ എന്ന് കുട്ടിക്കറിയില്ല. ഹി ഈസ് ഓൺലി ഒബ്സർവിങ് ഓർ ലിസണിങ് ദ തിങ്സ് അല്ലെ. കുട്ടി അത് കേൾക്കുകയാണ്, അത് തന്നെ അവൻ റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കും, പറയാൻ ശ്രമിക്കും. പിന്നെന്താ കുട്ടി ശ്രമിക്കുക, പിന്നെ ലാംഗ്വേജ് പഠിക്കുന്നതിന്റെ അടുത്ത ഏരിയ എന്താ, റീഡിങ് ആണ്.
3D ചെയ്തിട്ട് മാത്രമേ വളരെ കൂടുതൽ വേണം. കുറച്ചൊന്ന് പോരട്ടാ, ഇങ്ങനെ ടീച്ചറാണ് ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവുമായിരിക്കും, പക്ഷെ അതിന്റെ നാലിരട്ടി വേണം നിങ്ങൾക്ക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യും. നിങ്ങളുടെ കുട്ടീനെ നിങ്ങൾ രണ്ടു വട്ടം പറഞ്ഞ് മൂന്ന് വട്ടം പറഞ്ഞ് നിങ്ങൾ ഒന്ന് ചൊട്ടുമായിരിക്കും അല്ലെ, ഒന്ന് കൊടുക്കൂലേ? ഞാൻ കൊടുക്കും. പക്ഷെ ആ ഒരു രീതി നമുക്ക് ടീച്ചറാകും കാണിക്കാൻ പറ്റില്ല കേട്ടോ. വളരെയധികം പേഷ്യൻസ് ആയിരിക്കണം. ചിലപ്പോ ഇങ്ങനെ കൈ തയ്ക്കും, എന്തെങ്കിലും പറയാനൊക്കെ ഇങ്ങനെ 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 വരും, പക്ഷെ നമ്മൾ ചമത്തി നിൽക്കണം. അപ്പൊ പേഷ്യൻസ് വളരെ നിർബന്ധമുള്ള കാര്യം ഈ ഒരു ഫീൽഡിൽ. എനിക്ക് തോന്നി ഏറ്റവും കൂടുതൽ പേഷ്യൻസ് വേണ്ട ഒരു ഫീൽഡാണ് ടീച്ചേഴ്സ്. വളരെ പേഷ്യൻസ് ആയിരിക്കണം നമ്മൾ. അല്ലാണ്ട് നമ്മൾ ഒരു കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റില്ല. അല്ലേ, ഈ കാലഘട്ടത്തിലെ കുട്ടികൾ അങ്ങനെയാണ്. കാരണം അധിക കുട്ടികളും ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. ഇരിക്ക ഇരിട്ടെടുത്തിരിക്കുക, കൊടുത്തുകഴിഞ്ഞാൽ അവൻ്റെതും വലിച്ചു കൂടും, അടുത്തുള്ളവൻ്റെതും കൂടും. ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു. ഇന്നലെ എൻ്റെ ക്ലാസ്സിൽ നടന്നിട്ടുണ്ട്, രണ്ട് ബോക്സ് പുതിയ ചോക്ക് ഓഫീസിൽ നിന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ടച്ചതാണ്. ഇതെല്ലാ ആഴ്ചയും രണ്ട് ബോക്സ് കൊണ്ടിരിക്കും. ഇന്നലെ ഒരു അവർ കഴിഞ്ഞ് അടുത്ത അവർ ടീച്ചർ പോകുമ്പോഴത്തേക്ക് ചോക്ക് ഒന്നുമില്ല, പൊടിച്ചിട്ട് ഒന്നും പറയാൻ പറ്റൂല. പറഞ്ഞിട്ട് കാര്യമില്ല, അവരോട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് ചിരിച്ചിട്ട് അയാളല്ല മിസ് അവനാണ് ചെയ്യുന്നത്, അവനല്ല മിസ് ഇവനാണ്. അപ്പൊ ഇവൻ ആദ്യം എന്നെ അടിച്ചു, ഓനടിച്ചു, പിന്നെ ചോക്ക് എടുക്കും. അവർക്ക് പറയാൻ ഒരുപാട് റീസൺ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മളെ ഒരു കോച്ച് പേഷ്യൻസ് ആയിരിക്കണം. കറക്റ്റ്. പിന്നെ ഇപ്പൊ മോണ്ടിസോറിയുടെ ചരിത്രത്തിലാണ് തുടങ്ങിയതല്ലേ. എനിക്കൊരു പ്രശ്നമുണ്ട്, ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഏതെല്ലോ വഴി പോകും, പിന്നെ ഈ തിരിച്ചു വരാൻ കുറച്ച് പണിയാണ്. അപ്പൊ നിങ്ങളൊന്ന് ഓർമ്മിക്കണം ഇന്നതാണ് പറയുന്നത്. ഞങ്ങളൊരു പ്രശ്നമുണ്ട്. പിന്നെ അത് ചെറുതിലേ വളരെ കൂടുതൽ സംസാരിക്കുന്ന ഒരു പ്രകൃതാണ് ഞാൻ, അതുകൊണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ മോണ്ടിസോറിയിലാണ് നിൽക്കുന്നത്. എന്താണ് മോണ്ടിസോറിയുടെ ഹിസ്റ്ററി എന്ന് ചോദിച്ചാൽ എന്താ പേര് പറഞ്ഞ ഷെഹീറ പറഞ്ഞു, മരിയാം മോണ്ടിസോറിക്ക് ഒരു പ്രശ്നം വന്നു അല്ലെ. മരിയാം മോണ്ടിസോറിക്ക് ഒരു പ്രശ്നം വന്നപ്പോ ആ പ്രശ്നത്തിൽ നിന്നും പുറത്തു ചാടാൻ വേണ്ടി അല്ലെ. എന്താ ഇൻസിഡന്റ്? അനാട്ടമി ലാബ്ന്ന് നമ്മളെ മരിയാം മോണ്ടിസോറിനെ പുറത്താക്കിയ കഥ ഇവര് കേട്ടിട്ടുണ്ടല്ലേ. അപ്പൊ മരിയാം മോണ്ടിസോറി ആരായിരുന്നു ശരിക്കും? ടീച്ചറായിരുന്നോ? ആരായിരുന്നു? ഡോക്ടറായിരുന്നു. മെഡിസിന് പഠിച്ച് ഡോക്ടറായിട്ട് ഇറങ്ങിയ ഷീസ് ഇറ്റാലിയൻ ഫിസിഷ്യൻ. ഇറ്റലിയിൽ ജനിച്ച് റോമിൽ വളർന്ന ഒരു ഡോക്ടറായിരുന്നു ആര്? നമ്മുടെ മരിയാം മോണ്ടിസോറി ഡോക്ടറായിരുന്നു. അവരുടെ അച്ഛന്റെയും അമ്മയുടെയും ഏക കുട്ടിയാണ്, ഒരേ ഒരു കുട്ടിയാണ് അവര്. ആൺകുട്ടിയായിട്ടും പെൺകുട്ടിയായിട്ടും അച്ഛനും അമ്മക്ക് ഉണ്ടായിരുന്ന ഒരേ ഒരു കുട്ടിയായിരുന്നു ആര്? നമ്മുടെ മരിയാം മോണ്ടിസോറി. ഇറ്റലിയിലെ വളരെ സാമ്പത്തിക ശേഷി ഭദ്രതയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന കുട്ടിയായിരുന്നു അവര്. 5 വയസ്സായപ്പോ മരിയാം മോണ്ടിസോറിയുടെ അച്ഛന് വേറൊരു ജോലി റോമിലേക്ക്, ആർമി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളായിരുന്നു മരിയാം മോണ്ടിസോറിയുടെ അച്ഛൻ. അവർക്ക് ജോലി മാറിയിട്ട് അവര് റോമിലേക്ക് ഷിഫ്റ്റ് ആവുമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെയായിരുന്നു മരിയാം മോണ്ടിസോറിയുടെ പഠനവും എല്ലാം നടന്നുണ്ട്. മരിയാം മോണ്ടിസോറിയുടെ അമ്മയും വെൽ എഡ്യൂക്കേറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മരിയാം മോണ്ടിസോറി എന്ന് പറയുന്ന കുട്ടി ചെറുതിലെ വളരെ ക്വാളിറ്റി ഉള്ള വിദ്യാഭ്യാസം കിട്ടിക്കൊണ്ടിരുന്ന ഒരു കുട്ടിയാണ്. നമുക്ക് ഊഹിക്കാം, പുറത്തൊരു നാട്ടിലാണ്, അച്ഛനമ്മക്ക് ഒരു കുട്ടിയാണ്, അച്ഛനെ ആർമിയാണ് ബാക്ക്ഗ്രൗണ്ട്, അമ്മ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്. പിന്നെ കുട്ടീനെ പഠിപ്പിക്കൂലേ, കുട്ടി പൊട്ടനായിരിക്കൂല, അത് നമുക്കറിയാല്ലേ. അതേപോലെ തന്നെ മരിയാം മോണ്ടിസോറി വളരെ ചെറിയ കാലഘട്ടത്തിൽ തന്നെ നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം ലഭിച്ചുകൊണ്ട് വളർന്ന ഒരു കുട്ടിയായിരുന്നു നമ്മുടെ മരിയാം മോണ്ടിസോറി. മാത്രമല്ല, മരിയാം മോണ്ടിസോറി വളരെ ക്രിട്ടിക്കൽ തിങ്കിങ്ങുള്ള കുട്ടിയായിരുന്നു. ഏത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മൾ ഐസക് ന്യൂട്ടൺ പോലെ നമ്മളെ തലയിൽ ആപ്പിള് എത്ര 10 പ്രാവശ്യം വീണാലും നമ്മളൊന്നും ചിന്തിക്കൂല, നിലത്തെത്തിയ നമ്മെടുത്ത് അങ്ങ് തിന്നു അല്ലെ. നമ്മളൊരിക്കലും ഗ്രാവിറ്റേഷനെ കുറിച്ചൊന്നും ചിന്തിക്കൂല. ന്യൂട്ടൺ ഉണ്ടായത് കൊണ്ട് ഗ്രാവിറ്റി കണ്ടുപിടിച്ചല്ലേ, വേറെ ആരെങ്കിലും കണ്ടുപിടിക്കൂല. അതുപോലെ ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ള ഒരു കുട്ടിയായിരുന്നു മരിയാം മോണ്ടിസോറി. അങ്ങനെ മരിയാം മോണ്ടിസോറി എന്ന് പറയുന്ന ആ ഉറ്റ കുട്ടിയായിരുന്നു ആ കാലഘട്ടത്തിൽ റോം യൂണിവേഴ്സിറ്റിയിൽ മെഡിസിന് പഠിച്ചുകൊണ്ടിരുന്ന ഒരേ ഒരു പെൺകുട്ടി മരിയാം മോണ്ടിസോറി ആയിരുന്നു, ബാക്കി എല്ലാവരും ആൺകുട്ടികളായിരുന്നു. അങ്ങനെ അനാട്ടമി ലാബില് അവരെ പുറത്താക്കപ്പെട്ടിട്ടുണ്ട് പല തവണ. പെൺകുട്ടിയായി എന്നതിന്റെ പേരില് പണ്ട് നമ്മളെ നാട്ടിൽ ഐത്തൊക്കെ ഉണ്ടായിരുന്നില്ലേ, അമ്പലത്തിൽ കയറാൻ പറ്റൂല അല്ലെ, അതേപോലെ അനാട്ടമി ലാബിൽ കയറാൻ പറ്റൂല. എന്തുകൊണ്ട്? പെൺകുട്ടിയായി പോയാൽ. അതുകൊണ്ടാണ് പറയുന്നത് ടീച്ചേഴ്സ് ആർ ദ പില്ലേഴ്സ്, ടീച്ചേഴ്സ് ആർ മേക്കിംഗ് ദ ക്യാരക്ടർ ഓഫ് എ ചൈൽഡ്.
ഒരു കുട്ടിയുടെ ക്യാരക്ടറാണ് ടീച്ചേഴ്സ് ബിൽഡ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് പില്ലറാകുന്നത്. വെറുതെ അങ്ങനെ ആരും പില്ലറൊന്നാവില്ല. ടീച്ചേഴ്സ് ആർ ദ പില്ലേഴ്സ് ഓഫ് ദ സൊസൈറ്റി ബിക്കോസ് ദേ ആർ മേക്കിംഗ് ദ ക്യാരക്ടർ ഓഫ് ദ പെർട്ടിക്കുലർ ചൈൽഡ്. ഒരു ചൈൽഡിന്റെ ക്യാരക്ടറിനെയാണ് അവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോ നമ്മൾ മോണ്ടിസോറിയിലേക്ക് വരും. മോണ്ടിസോറി എന്ന് പറയുന്ന ആ കൺസെപ്റ്റിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും കുറച്ച് പറയാൻ പറ്റുമോ? എന്താണ് മോണ്ടിസോറി? ഇല്ല, ഇതെങ്ങനെയാണ് ഈ മോണ്ടിസോറിയുടെ ഹിസ്റ്ററി ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെയാണോ? അതായത് എന്താ പേര്? അതല്ല, നമ്മളിപ്പോ ഒരു ആൾക്കൂട്ടത്തിൽ ഞാൻ ഒരു ചോദ്യം ചോദിച്ചപ്പോ അവർ എണീച്ച് നിന്ന് അത് പറയാനുള്ള ധൈര്യം കാണിച്ചു. ഇവ ബിക്ല, അതാണ് ഞാൻ പറഞ്ഞത്. കുട്ടിയെ നമ്മൾ വളർത്തിയെടുക്കണം. പക്ഷെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളത് ഒരു കാര്യം പറഞ്ഞാൽ നമ്മളെന്താ അപ്പഴം അടുത്തുള്ള ബാക്കിലും കുടിക്കും അല്ലെ? അറിയെങ്കിൽ കൂടി, ആൻസർ അറിയെങ്കിൽ കൂടി നമ്മൾ ആരെങ്കിലും പറഞ്ഞോട്ടെ. ആ ആൻസർ ആരെങ്കിലും എന്നാ പിന്നെ എന്നെ വിളിക്കൂലല്ലോ, ഞാൻ സേഫ് സോണിലായല്ലോ. അങ്ങനെയല്ലേ നമ്മളിൽ എല്ലാരും ചിന്തിച്ചിരുന്നത് അല്ലേ? വളരെ റയറായ ആൾക്കാർ മാത്രമേ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് വരത്തുള്ളൂ അല്ലേ? സ്റ്റേജ് ഫിയറൻസ് അല്ലേ? നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങൾ പോലും പറയാൻ നമ്മൾ ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ അങ്ങനെയല്ലേ? നിങ്ങളൊക്കെ അങ്ങനെയല്ലേ? ഞാനങ്ങനെയാണ്. ഞാൻ പറയാം, ആരെങ്കിലും പഠിച്ചോണ്ട് ഞാൻ ഇത്തരൊന്നും പറഞ്ഞു പോയിട്ടില്ല, എന്നെ വിളിക്കൂലോ. പക്ഷെ എപ്പോഴും ക്വസ്റ്റ്യനിൽ വിളിക്കുന്ന ആളല്ലേ? എന്നെ എപ്പോഴും എന്തുകൊണ്ടാന്ന് അറിയില്ല, എന്റെയൊക്കെ എല്ലാ ക്വസ്റ്റ്യനിലും വിളിക്കുമായിരുന്നു. കോളേജിൽ വരെ വിളിക്കുമായിരുന്നു, പ്ലസ് ടുവിന് വരെ എനിക്കൊക്കെ അടിയിട്ടിട്ടുണ്ട്. എന്റെ ചെറിയ മോള് ജെ കെ ജിയിലെ മോള് ടീച്ചർ ഒന്ന് ഇങ്ങനെ തൊട്ടിക്കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞൊരു ഉപ്പ ടീച്ചർ മിസ് എന്നെ അടിച്ചെന്ന് പറയുന്നത്, അവർ എന്നെ പ്ലസ് ടുന്ന് അടിച്ചിന്. പിന്നല്ലേ നിന്നെ ജെ കെ ജി അടിച്ച കഥ നീ പറയുന്നത്? ഈ കാലഘട്ടത്തിൽ പിള്ളേരാൾ ചെയ്യാൻ പറ്റൂല അല്ലെ? ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ അപ്പാടെ മിസ്സിന് മെസ്സേജ് അയക്കലേ, വാട്സപ്പിലായി, എന്തിനാ എന്റെ കുട്ടീനെ ചെയ്തല്ലേ? നിങ്ങൾ ഞാനിപ്പ ഇല്ല അങ്ങനെയുള്ള ഒരു പേരന്റ് അല്ലേ? പണ്ട് ചോദിക്കലുണ്ട്, എനിക്ക് ഒന്ന് പാരന്റ്സ് മീറ്റിംഗിന് പോലും വരുന്നില്ല, ഒരു പാരന്റ്സ് മീറ്റിംഗിന് വരില്ല, ഒന്നും പറയുകയും ചെയ്യില്ല. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. കുട്ടിക്ക് എന്തേലും ഒന്ന് കുട്ടീനെ അടിച്ചിട്ടുണ്ടായ അവനെ വലിയ കാര്യനേക്കാളും വലിയ തെറ്റ് വേറെ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ടീച്ചർ ഒന്ന് ശാസിച്ചത്. പക്ഷെ അങ്ങനെ പറ്റി ഓഗസ്റ്റ് 31-നാണ് മരിയാ മോണ്ടിസോറി ജനിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, മരിയാ മോണ്ടിസോറി ജീവിച്ചും ജീവിച്ചിരുന്ന കാലഘട്ടം ഏതാ? എത്രയോ വർഷങ്ങൾക്ക് മുന്നെയാണല്ലേ. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഈ പറയുന്ന ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസം അവർക്ക് കിട്ടുന്നത് അല്ലേ? ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു വിദ്യാഭ്യാസം കിട്ടാൻ പറയുന്നത് വളരെ വലിയ കാര്യമാണ്. മാത്രമല്ല മരിയാ മോണ്ടിസോറി വാസ് എ വെൽ ക്രിട്ടിക്കൽ തിങ്കിങ് ചൈൽഡ്. വളരെ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു കുട്ടി കൂടി ആയിരുന്നു ആര്? നമ്മുടെ മരിയാ മോണ്ടിസോറി എന്ന് പറയുന്നത്. അങ്ങനെ പെൺകുട്ടിയായി പോയി എന്ന കാരണം കൊണ്ട് തന്നെ അനാട്ടമി ലാബിൽ നിന്ന് പ്രാക്ടിക്കൽ ചെയ്യാൻ പറ്റാതെ പല ക്ലാസ്സുകളിൽ നിന്നും അവര് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ സയൻസിന് പ്ലസ് വണ്ണിൽ പഠിക്കാൻ പോയി. എല്ലാവരും സയൻസ് ലാബിൽ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ആരെങ്കിലും ആയിട്ടെ നമ്മളെ കുറിച്ച് പറഞ്ഞു, എനിക്ക് ആ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റാതെ ഞാൻ പുറത്തേക്ക് പോയി, എന്ത് ചെയ്യും? നമ്മൾ വീട്ടിലാണെങ്കിൽ നിങ്ങളോട് പറയും, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഓക്കെ പറയും. അപ്പൊ ഇനി നമ്മളിപ്പോ കടന്നു പോകേണ്ടത് ഈ 5 ഏരിയകളിലൂടെയാണ്. പറഞ്ഞു ഓൾറെഡി 5 ഏരിയകളിലൂടെയാണ് എന്ത് നമ്മുടെ മോണ്ടിസോറി എന്ന് പറയുന്നത് കവർ ചെയ്യുന്ന 5 ഭാഗങ്ങളെയാണ്. അതിൽ ആദ്യം പറഞ്ഞതാണ് എന്ത്? എന്ത് ഈ പ്രാക്ടിക്കൽ ലൈഫ്? ഈ പ്രാക്ടിക്കൽ ലൈഫിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ഇവിടെ വരുന്നത് അല്ലെ? അതായത് ഒരു സാധനം, ഇപ്പൊ നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിൽ ഒരു കുട്ടിക്ക് നിങ്ങൾ ഒരു ബോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു വെള്ളം കൊടുത്ത് ഒരു വെള്ളം ബോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ ഓപ്പൺ ചെയ്യണം, അതെങ്ങനെ കുടിക്കണം എന്ന് തൊട്ട് നിങ്ങളുടെ റിയൽ ലൈഫിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിനൊരു പ്രത്യേക രീതി എവിടെ ഉണ്ട്? കൈ കഴുകണം. ഇഫ് യു വാണ്ട് ടു വാഷ് യുവർ ഹാൻഡ്സ് There is a method in Montessori. കൊറോണ ആണ് നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്ത്? 10 സെക്കൻഡ് നീണ്ടു നിന്നിട്ട് വേണം കൈ കഴുകാനാണ് അല്ലെ? അതിനു മുന്നേ നമ്മൾ 10 സെക്കൻഡ് കഴിയണ്ടാ? കൊറോണ വന്നിട്ടും കഴുകാത്ത പറയാവില്ല. 10 സെക്കൻഡ്, 1 സെക്കൻഡ് കഴുകാൻ സമയം കിട്ടുന്നില്ല, പിന്നെ അല്ലേ 10 സെക്കൻഡ് എന്നാണ് ചോദിച്ചേക്കുന്നാരോ? ഞാൻ വെറുതെ പറഞ്ഞാണ്.
അപ്പോ മോണ്ടിസോറിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അതിനൊരു മെത്തേഡ് ഉണ്ട്, റിയൽ ലൈഫ്. ഇപ്പൊ നമ്മള് വാഷ് ചെയ്യുന്നത് പറഞ്ഞു, 64 സ്റ്റെപ്പ് ഇവിടെ മോണ്ടിസോറിയിൽ കൈ കഴുകുന്നില്ല. കൊറോണ വന്നപ്പോ നമ്മൾ പഠിച്ചു, ആദ്യം ഇങ്ങനെ പോയി കഴുകണം, പിന്നെ ഇങ്ങനെ വിരലിന്റെ ഇടയിലൂടെ കഴുകണം അല്ലെ, പിന്നെ ഇങ്ങനെ കഴുകണം എന്നൊക്കെ നമുക്ക് കൊറോണ പഠിച്ചിട്ടു. പക്ഷേ ഇതിന് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ മോണ്ടിസോറിയിൽ പറഞ്ഞിട്ടുണ്ട് കൈ കഴുകുന്നതിന്റെ രീതി. മോണ്ടിസോറി മെത്തേഡ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ചൈൽഡ് ഷുഡ് നോ ഹൗ ടു വാഷ് ഹിസ് ഹാൻഡ്സ് ഓർ ദേർ ഹാൻഡ്സ് പ്രോപ്പർലി. എങ്ങനെ കൈ കൃത്യമായിട്ട് കഴുകണം എന്ന് മോണ്ടിസോറി പഠിച്ചു കൊടുത്തിട്ടുണ്ട്. കൊറോണ അല്ല, അതിന് മുന്നേ മോണ്ടിസോറി സ്റ്റെപ്സ്. അങ്ങനെ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അതിനെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഒരു രീതി ഉണ്ട് ഇവിടെ മോണ്ടിസോറിയിൽ. അതാണ് മോണ്ടിസോറിയുടെ പ്രാക്ടിക്കൽ ലൈഫ്. നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ നമ്മൾ ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്നതാണ് മോണ്ടിസോറി പ്രാക്ടിക്കൽ ലൈഫിൽ ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി സെക്കൻഡ് ഏരിയ ആയ സെൻസോറിയൽ. സെൻസോറിയൽ എങ്ങനെയാ? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ബൈ സീയിങ്, ബൈ ഹിയറിങ്, ബൈ സ്മെല്ലിങ്, ബൈ ടേസ്റ്റിംഗ് ആൻഡ് ബൈ ടച്ചിങ്. ദ ചൈൽഡ് അണ്ടർസ്റ്റാൻഡ് ദ തിങ്സ് അറൗണ്ട് അസ്. ആ കുട്ടിക്ക് ചുറ്റുമുള്ള ലോകത്തിനെ കുട്ടി മനസ്സിലാക്കുന്നത് ഏത് രീതിയിലൂടെയാ? യെസ്, സെൻസോറിയൽ. സെൻസ് അത് അറിയുക. കണ്ണുകൊണ്ടാവാം, മൂക്കുകൊണ്ടാവാം, കാതുകൊണ്ടാവാം, നാവുകൊണ്ടാവാം, സ്പർശനം കൊണ്ടാവാം. ആ അഞ്ച് രീതികളിലൂടെ കുട്ടി കാര്യങ്ങളെ മനസ്സിലാക്കുകയാണ്. അപ്പൊ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദ സ്റ്റുഡൻസ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് മാത്രമല്ല, ഡിഫറൻഷിയേറ്റ്. അത് തിരിച്ച് ഓരോന്നിന്റെയും ഏത് വഴിയിലൂടെ തിരിച്ചു വെക്കണം, ഏത് ഏതിന്റെ കൂടെ വെക്കണം, ഏത് ഏതിന്റെ കൂടെ യോജിക്കും എന്ന് കുട്ടിക്ക് മനസ്സിലാവുന്നു. ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നു, ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നു. ക്ലാസിഫൈ ആൻഡ് ക്ലാരിഫൈ ഇസ് സ്റ്റഡിങ് ഫ്രം ദ സെൻസോറിയൽ ഏരിയ ഓഫ് ദ മോണ്ടിസോറി. മോണ്ടിസോറിയുടെ സെൻസോറിയൽ ഏരിയയിൽ നിന്നാണ് കുട്ടി എന്ത് പഠിക്കുന്നത്? ക്ലാസിഫൈ ചെയ്യാനും ക്ലാരിഫൈ ചെയ്യാനും കുട്ടി പഠിക്കുന്നത്. ഓരോ കാര്യം, ആസിഡ് ആണെങ്കിൽ ഇന്നത് ആസിഡ്, ഇന്നത് ബേസ്, ആസിഡിൽ ഏതൊക്കെ വരും, ബേസിൽ ഏതൊക്കെ വരും എന്ന് പഠിക്കുന്നത്. മധുരമുള്ള സാധനങ്ങൾ ഏതെല്ലാം, എരിവുള്ളത് ഏതെല്ലാം എന്നൊക്കെ കുട്ടി പഠിക്കുന്നത്. അതെന്താ? ടച്ച് ചെയ്തുകൊണ്ട്, അറിഞ്ഞുകൊണ്ട്, മണത്തോണ്ട്, സ്മെൽ ചെയ്തുകൊണ്ടല്ലേ. അതാണ് സെൻസോറിയൽ പഠിക്കുന്നത്. കുട്ടി എന്താ? ക്ലാസിഫൈ ആൻഡ് ക്ലാരിഫൈ ഈസ് ബോത്ത് ആർ ചൈൽഡ് സ്റ്റഡി ഫ്രം ദ സെൻസോറിയൽ സെക്ഷൻ. ഇനി വരുന്നത് ഏതാ? ലാംഗ്വേജ്. ഏത് ലാംഗ്വേജ് നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്താ? ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താ പഠിക്കുക? ഒരു ചെറിയ കുട്ടിയെ നിങ്ങൾ എടുത്തോ, നിങ്ങളെ വീട്ടിലൊരു ചെറിയ കുട്ടി, ആ കുട്ടി ലാംഗ്വേജ് പഠിക്കുമ്പോൾ ആദ്യം കുട്ടി എന്താ ശ്രദ്ധിക്കുക? ആദ്യം തന്നെ സംസാരിക്കാൻ തുടങ്ങുക. അത് കേൾക്കുകയാണ് കുട്ടി ആദ്യം ചെയ്യുന്നത് അല്ലേ. ലിസണിങ്, അതെന്താ അവർ പറയുന്നതെന്നുള്ള കുട്ടി ലിസൺ ചെയ്യാണ്. പിന്നെന്താ കുട്ടി ചെയ്യുന്നത്? ആക്ഷൻ. ഇത് നിങ്ങൾ തിയറിയിലൂടെ കടന്നു പോയിട്ടുണ്ടാണല്ലോ. റീഡിങ്, റൈറ്റിംഗ്, നിങ്ങൾ ഈ നാല് കാര്യങ്ങൾ കേട്ടില്ലേ തിയറി? ഈ നാല് കാര്യങ്ങളിലൂടെയാണ് ഒരാൾ ലാംഗ്വേജ് പഠിക്കുന്നത്. ആദ്യം ലിസണിങ്, അത് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അവർ പറഞ്ഞ അതേ കാര്യം കുട്ടി പറയാൻ ശ്രമിക്കും അല്ലേ. അങ്ങനെയാണ് സീതാക്ക് വിളിക്കുന്നത് കുട്ടി അല്ലേ. കുട്ടിക്കറിയില്ല നിങ്ങൾ പറയുന്ന കാര്യം നല്ലതാണോ മോശമാണോ എന്ന് കുട്ടിക്കറിയില്ല. ഹി ഈസ് ഓൺലി ഒബ്സർവിങ് ഓർ ലിസണിങ് ദ തിങ്സ് അല്ലേ. കുട്ടി അത് കേൾക്കുകയാണ്, അത് തന്നെ അവൻ റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കും, പറയാൻ ശ്രമിക്കും. പിന്നെന്താ കുട്ടി ശ്രമിക്കുക? പിന്നെ ലാംഗ്വേജ് പഠിക്കുന്നതിന്റെ അടുത്ത ഏരിയ എന്താ? റീഡിങ് ആണ്. റീഡിങ് റീഡ് ചെയ്തിട്ട് മാത്രമേ primary colors.
വൈറ്റോ റെഡ് ബ്ലൂ ഗ്രീനോ പ്രൈമറി കളേഴ്സ് ഇജിയോറോ ത്രീ പ്രൈമറി കളേഴ്സ് ഏതെല്ലാം പ്രൈമറി കളേഴ്സ് റെഡ് ഓക്കെ റെഡ് ഗ്രീനോ ഗ്രീൻ ഇസ് നോട്ട് എ പ്രൈമറി കളർ റെഡ് ഗ്രീൻ യെല്ലോ ആർ ദ പ്രൈമറി കളേഴ്സ് എന്ത് പ്രൈമറി കളർ എന്ന് പറയുന്നതിനെ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അതെ മലയാളം പ്രാഥമിക വർണ്ണം കണ്ടുപിടിച്ച് എന്താ ഈ പ്രാഥമിക വർണ്ണം അല്ലെങ്കിൽ പ്രൈമറി അതെ ഈ പറയുന്ന മൂന്ന് കളറ് മാത്രമേ ശരിക്കും ഒറിജിനൽ കളേഴ്സ് ആയിട്ടുള്ളൂ ബാക്കി എല്ലാ കളറും എന്ത് ഈ കളറിന്റെ ഒക്കെ എന്തെങ്കിലും ഒരു മിക്സിംഗ് ആയിരിക്കും ബാക്കി എല്ലാ കളറും ഇത് മൂന്ന് മാത്രമേ കളേഴ്സ് ആയിട്ടുള്ളൂ അതാണ് പ്രൈമറി കളർ എന്ന് പറയുന്നത് ബാക്കി ഏത് കളർ എടുത്താലും അതെന്തായിരിക്കും മിക്സിംഗ് ആയിരിക്കും ഇപ്പൊ നമുക്ക് ഗ്രീൻ കിട്ടണമെങ്കിൽ എന്തൊക്കെ മിക്സ് ആക്കാം എന്തൊക്കെ മിക്സ് ആക്കി കഴിഞ്ഞാൽ ഗ്രീൻ കിട്ടും അറിയോ ബ്ലൂ ആൻഡ് യെല്ലോ ഒന്ന് വീട്ടിൽ പോയിട്ട് മിക്സ് ആക്കി നോക്ക് കേട്ടാ കുട്ടികളെ പെയിന്റ് ചെയ്യുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ മിക്സ് ആക്കി കഴിഞ്ഞാൽ ഗ്രീൻ കിട്ടും ഗ്രീൻ ഈസ് നോട്ട് എ പ്രൈമറി കളർ ഇറ്റ് ഈസ് എ സെക്കൻഡറി കളർ അതേപോലെ തന്നെ നമ്മൾ റെഡ് ആൻഡ് ഗ്രീൻ മിക്സ് ആക്കി കഴിഞ്ഞാല് ഓറഞ്ച് കിട്ടും പിന്നെന്ത് കിട്ടും റെഡ് ആൻഡ് ബ്ലൂ മിക്സ് ആക്കി കഴിഞ്ഞാല് മജന്ത എന്ന് പറയുന്ന ആ കളർ കിട്ടും ഏകദേശം ഈ കുട്ടി ഇട്ട ഡ്രസ്സിന്റെ ഒരു കളർ മജന്ത കിട്ടും ദാറ്റ് ത്രീ ആർ ദ സെക്കൻഡറി കളർ പ്രൈമറി കളേഴ്സ് red blue yellow are the primary colors and if we mix in the primary colors we get the secondary color that means red and blue you will get orange magenta then if you mix with blue and yellow you will get green okay and if you mix with red and yellow you will get orange samshayam undengil veetti povva ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം ഷെയ്ഡ്സിന്റെ ഈ ബോർഡ് ഉപയോഗിച്ച് തന്നെ നമുക്ക് കുട്ടികൾ എന്ത് പഠിപ്പിക്കാം കളേഴ്സ് പഠിപ്പിക്കാം പ്രൈമറി കളർ പഠിപ്പിക്കാം സെക്കൻഡറി കളർ പഠിപ്പിക്കാം മനസ്സിലായോ കുട്ടികളോട് പറയാം ദർ ആർ ത്രീ പ്രൈമറി കളേഴ്സ് റെഡ് ബ്ലൂ ബ്ലൂ ആൻഡ് യെല്ലോ റെഡ് ബ്ലൂ ആൻഡ് യെല്ലോ ആർ ദ പ്രൈമറി കളേഴ്സ് റെഡ് ബ്ലൂ ആൻഡ് യെല്ലോ ആർ ദ പ്രൈമറി കളേഴ്സ് എന്നിട്ട് പിന്നെ കുട്ടികളോട് പറയാം ഇഫ് വി മിക്സ് റെഡ് ആൻഡ് ബ്ലൂ വി വിൽ ഗെറ്റ് ദ സെക്കൻഡറി കളർ മജന്ത ദെൻ ഇഫ് വി മിക്സ് ടുഗെദർ ബ്ലൂ ആൻഡ് യെല്ലോ ബ്ലൂ ആൻഡ് യെല്ലോ വി വിൽ ഗെറ്റ് ദ സെക്കൻഡറി കളർ ഗ്രീൻ And if we mix with red and yellow, we get the secondary color orange. The same things we use to put in a colors. You understand? Yes. I need a short break. കുട്ടിക്ക് ക്ലിയർ ആയിട്ട് പഞ്ചസാരയെ കാണണം ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി ബേസ്ഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി ബേസിക് ഷേപ്സ് ബേസിക് ഷേപ്സ് ഇൻ മാത്തമാറ്റിക്സ് ഷേപ്സ് ഇൻ മാത്തമാറ്റിക്സ് വാട്ട് ഈസ് ദിസ് സ്ക്വയർ ഹൗ യു അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് എ സ്ക്വയർ എങ്ങനെയാണ് സ്ക്വയർ ആണെന്ന് മനസ്സിലായത് കുട്ടിയെ കുട്ടി സെൻസർ ചെയ്യണം അത് ടച്ച് ചെയ്ത് കുട്ടിക്ക് അത് മനസ്സിലാവണം അത് സെയിം ആണ് എങ്ങനെയാണ് ഈക്വൽ ആണെന്നുള്ളത് കുട്ടി മനസ്സിലാക്കണം ആ സെൻസോറിയിൽ അവിടെ കിട്ടണം ആ സ്പർശനം അതിലൂടെയാണ് കുട്ടി മനസ്സിലാക്കുന്നത് എന്ത് സ്ക്വയറിന്റെ നാല് സൈഡ് ഉണ്ട് ആ സൈഡ് ഈക്വൽ ആണ് ആ കൺസെപ്റ്റ് കുട്ടി കിട്ടുന്നത് കുട്ടിക്ക് അത് ടച്ച് ചെയ്യുമ്പോഴാണ് സോ അത് ഫോർ സൈഡ്സ് കുട്ടിക്ക് കാണിച്ചു കൊടുക്കണം One, two, three, four. And square has four equal sides.
ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ഫ്രം ദ റെക്ടാംഗിൾ. അതല്ലെങ്കിൽ റെക്ടാംഗിളും സ്ക്വയറും കാണാൻ ഒരുപോലെയാണ് കുട്ടിക്ക് അല്ലെ. കുട്ടിയുടെ മുന്നിൽ ദേ ബോത്ത് ആർ ഈക്വൽ. ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ്? സ്ക്വയർ ഹാസ് ഫോർ ഈക്വൽ സൈഡ്സ്. അതാണ് കുട്ടി മനസ്സിലാക്കുന്നത് എപ്പോഴാ? മനസ്സിലാക്കുന്നത് കുട്ടിക്ക് അത് സെൻസ് ചെയ്യുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. ഓക്കെ, ഇതേപോലുള്ള എന്തെങ്കിലും സാധനം ഐഡന്റിഫൈ ചെയ്യാൻ പറയാം. അപ്പോ
look at your surroundings, children. See something, tell me something that is in this shape, square shapes. Yes, pink tower is square shapes. അതേപോലെ റെക്ടാംഗിൾ എടുക്കുമ്പോൾ അല്ല ട്രയാംഗിൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം ലുക്ക് അറ്റ് ദിസ് റൂം ആൻഡ് ടെൽ മീ സംതിങ് ദാറ്റ് ഈസ് സെയിം ആസ് ടു ട്രയാംഗിൾ ഷേപ്പ് റെക്ടാംഗിൾ ഷേപ്പ് സമൂസ ഉണ്ടോ റൂമിൽ ഉണ്ടോന്നേ ചോദിക്കുന്നുള്ളൂ കണ്ണൂരായിന്റെ വ്യത്യാസം കണ്ട ആദ്യം പോത് ഫുഡിലേക്കാണ് ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ ക്ലോക്ക് ഒക്കെ ഉണ്ടാവും ചിലപ്പോ ക്ലോക്ക് സ്റ്റാർ അതൊക്കെ കുട്ടി പറയും അപ്പൊ കുട്ടിക്ക് ആ കൺസെപ്റ്റ് കുട്ടിക്ക് കിട്ടി എന്നർത്ഥം അതിലുള്ള ഒരു ടെസ്റ്റ് ഡോസാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് കുട്ടിയിലോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഈ റൂമിൽ എവിടെയെങ്കിലും ഈ ഒരു ഷേപ്പ് കാണാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം ഓക്കെ ദിസ് ഈസ് ദ ബേസിക് ഷേപ്പ് ഇൻ മാത്തമാറ്റിക്സ് സം വൺ പ്ലീസ് കം ഹിയർ ആൻഡ് ഡെമോൺസ്ട്രേറ്റ് ദിസ് ആരാണ് വരുന്നത് ആർക്ക് വേണമെങ്കിലും വരാം ഒരു കുഴപ്പമില്ല ഹമീദ ഓക്കെ ഹമീദയാണ് വരുന്നത് അത് ഡൊമിനന്റ് ഷെൽഫ് എടുത്തു കൊണ്ടുവന്നാലും വർക്ക് സ്പേസിൽ അത് ആ വർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ക്ലിയർ ചെയ്തതിന് ശേഷം വർക്ക് സ്പേസ് ക്ലിയർ ചെയ്തതിന് കുട്ടി എന്ത് ചെയ്യും എന്താണോ എടുത്ത ഐറ്റം അത് അതേപോലെ തന്നെ തിരിച്ച് പ്ലേസ് ചെയ്യും അതും കൂടി മോണ്ടിസോറിയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മാത്തമാറ്റിക്സിൽ ഷേപ്സ് അറിയോ നിങ്ങൾക്ക് ഇത് ഏതാ ഷേപ്പ് ഇതോ സർക്കിളോ ഇതേതാ നിങ്ങൾ കുട്ടീനെ പഠിപ്പിക്കാൻ പോകുന്നത് മാത്തമാറ്റിക്സിലെ ഫൈവ് ഷേപ്സ് ആണെങ്കിൽ നിങ്ങൾ കുട്ടീനെ അടുത്ത് വിളിക്കുന്നു ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി ഷേപ്സ് ബേസിക് ഷേപ്സ് ഒരുപാട് ഷേപ്സ് ഉണ്ട് മാത്തമാറ്റിക്സിലെ ഇതൊന്നും അല്ല ബേസിക് ഷേപ്സ് ഇൻ മാത്തമാറ്റിക്സ് പറഞ്ഞ് കുട്ടീനെ അടുത്ത് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ഒരു സ്ക്വയർ ഇരുന്ന് എടുക്കാം പിന്നെ കുട്ടീനെ നിങ്ങൾ പിടിച്ചിട്ടുണ്ട് ത്രീ ഫിംഗേഴ്സ് ഉപയോഗിച്ച് നിങ്ങൾ പിടിച്ചിട്ടുണ്ട് കുട്ടിക്ക് ആ കൺസെപ്റ്റാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഇതെന്താ ഇനി സ്ക്വയറിന്റെ പ്രത്യേകത എന്താ അത് ആദ്യം സ്ക്വയർ ഹാസ് വൺ വെയിറ്റ് വെയിറ്റ് വൺ ത്രീ ഫോർ അപ്പൊ കുട്ടിക്ക് എന്ത് മനസ്സിലായി ഈ സ്ക്വയർ എന്ന് പറയുന്ന സാധനത്തിന് എത്ര സൈഡ് ഉണ്ട് ഫോർ സൈഡ്സ് സ്ക്വയർ ഹാസ് ഹൗ മെനി സൈഡ്സ് ഫോർ സൈഡ്സ് അപ്പൊ കുട്ടി എന്താ പഠിക്കുന്നത് ഫോർ സൈഡ്സ് ഉള്ള എന്തോ ഒന്നാണ് എന്ത് സ്ക്വയർ ഇനി എന്താ സ്ക്വയറിന്റെ വ്യത്യാസം എന്താ ഫോർ സൈഡ്സിന്റെ എല്ലാം സ്ക്വയർ ആണോ ഇനി കുട്ടി നോക്കുന്നത് ഫസ്റ്റ് സൈഡ് ദെൻ ദ സെക്കൻഡ് സൈഡ് ദെൻ ദ തേർഡ് സൈഡ് ദെൻ ദ ഫോർത്ത് സൈഡ് ദേ ആർ ഈക്വൽ ദേ ആർ ഈക്വൽ അപ്പൊ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് ആ കുട്ടി പഠിക്കുന്നത് സ്ക്വയർ ഹാസ് ഫോർ സൈഡ്സ് സ്ക്വയർ ഹാസ് four equal sides that is square now you understand yes square has four sides and square has four equal sides but nammal ivide square ivide vechittu teen adithe kulikkunu nammal parayunu today we are going to study the basic shapes in mathematics first I am going to see you square this is square child look at this this is a square shape then square has 1 2 3 4 square has four sides square has four sides then one more square has 1 2 3 4 equal sides so concept kuttiki kittiya yes this is
a square shape. This is a basic shape. This is square. Square has four sides and square has four equal sides. കഴിഞ്ഞിട്ട് ഞാൻ ഒരാളെ വിളിക്കുക ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ. ദെൻ നെക്സ്റ്റ് ഈസ് ചൈൽഡ് ലുക്ക് ഹിയർ, ദിസ് ഈസ് ട്രയാങ്കിൾ, ദിസ് ഈസ് ട്രയാങ്കിൾ. അപ്പൊ കുട്ടി കൺഫ്യൂസ്ഡ് ആയേ, എന്താ ട്രയാങ്കിൾ? ട്രയാങ്കിൾ ഹാസ് വൺ ടു ത്രീ. ട്രയാങ്കിൾ ഹാസ് ത്രീ സൈഡ്സ്. ഫസ്റ്റ് കുട്ടി പറഞ്ഞു, ലുക്ക് ഹിയർ, ദിസ് ഈസ് എ ട്രയാങ്കിൾ. ദെൻ ട്രയാങ്കിൾ ഹാസ് വൺ ടു ത്രീ സൈഡ്സ്. ട്രയാങ്കിൾ ഹാസ് ഹൗ മെനി സൈഡ്സ് ചിൽഡ്രൻ? യെസ്, ട്രയാങ്കിൾ ഹാസ് ത്രീ സൈഡ്സ്. ദെൻ വൺ മോർ, ദിസ് ഈസ് എ ബേസിക് ഷേപ്പ് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ദിസ് ഈസ് ട്രയാങ്കിൾ ആൻഡ് ട്രയാങ്കിൾ ഹാസ് ത്രീ സൈഡ്സ്. Okay, then look at child here. This is a basic shape and this is rectangled. And ഇനി എന്താ പഠിപ്പിക്കാൻ പോകുന്നത്? എന്താണ് റെക്ടാങ്കിൾ? എന്തിനെയാണ് റെക്ടാങ്കിൾ എന്ന് പറയുന്നത്? റെക്ടാങ്കിൾ ഹാസ് വൺ ടു ത്രീ ഫോർ. റെക്ടാങ്കിൾ ഹാസ് ഫോർ സൈഡ്സ്. Then, പിന്നെന്താ പഠിപ്പിക്കാൻ പോലെ? വൺ ടു ത്രീ ഫോർ. ദെൻ ട്രയാങ്കിൾ ഹാസ് ഫോർ സൈഡ് ആൻഡ് ദ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾസ് ആർ ഈക്വൽ. ഇതിന്റെ മെഷർമെന്റിൽ ചെറിയൊരു തെറ്റു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പറയുന്നത് ഇത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാവും. മനസ്സിലായോ? ചെയ്തതിന്റെ ഇതിൽ മെഷർമെന്റിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് മാം. അപ്പൊ ലാസ്റ്റ് എത്തുമ്പോ ഇനി 10 സെന്റിമീറ്റർ ഇല്ലേ ചുറ്റളവ്, അതിങ്ങനെ കിട്ടണം. അപ്പൊ നിനക്കൊരു പ്രൊജക്ടറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങനെ പറഞ്ഞു കൊടുക്കാൻ. അതുകൊണ്ടാണ് നിനക്ക് ആ കൺഫ്യൂഷൻ. അതേപോലെ ചെറിയ മക്കൾക്ക് നമ്മുടെ ഇത് കൊടുക്കൂല. ചെറിയ അതായത് മോണ്ടിസോറിയിൽ ഓരോ സെക്ഷനായിട്ട് ഏജ് കാറ്റഗറിയാണ് കാര്യങ്ങൾ ചെയ്യിക്കുക. അത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. എല്ലാ കുട്ടികൾക്കും ഒരേ ടൂളല്ല കൊടുക്കുക. ഓരോ ഏജിന്റെ ആ ഒരു കാറ്റഗറി അനുസരിച്ചിട്ടാണ് കുട്ടികൾക്ക് നമ്മൾ മോണ്ടിസോറി ടൂൾസ് പാരന്റസ് കൊടുക്കുന്നത്. അപ്പൊ ഇത് നല്ല ചെറിയ കുട്ടികളുടെ നല്ല സംഭവം. അപ്പൊ ഇത് നിങ്ങൾ അറേഞ്ച് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ബിഗ് ആൻഡ് ലൈറ്റ്, അല്ല ബിഗ് ആൻഡ് സ്മോൾ, ഹെവി ആൻഡ് ലൈറ്റ്. പിന്നെ ഉയരം കൂടും തോറും അതിന്റെ വലുപ്പം കുറഞ്ഞു വരുന്നു. ഈ മൂന്ന് കൺസെപ്റ്റ് അതിലുണ്ട്. അതിന്റെ അളവാണ് ഇങ്ങനെ 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 ഇങ്ങനെ. അതായത് സ്ക്വയർ എന്ന് പറയുന്ന സമയത്ത് എല്ലാ ഭാഗവും ഒരേപോലെ സ്ക്വയറിന്റെ ഫോർ സൈഡ്സ് ആണ് ഈക്വൽ. അത് നിങ്ങൾക്ക് അറിയാലോ, ഫോർ സൈഡ്സ് ഓഫ് സ്ക്വയർ ആർ ഈക്വൽ. ഇതിന്റെ ഇത് പിന്നെന്താ പറയാ, കുറച്ചും കൂടി ഇതേപോലെയുള്ള ഒരു നല്ലൊരു അപ്പാരറ്റസ് ആണ് ഇത് കിട്ടുന്നത്. ഈ കൺഫ്യൂഷൻ നമുക്ക് ഒഴിവാക്കായിരുന്നു. കാരണം ഒറിജിനൽ അതിന്റെ കാണാൻ പറ്റുമല്ലോ. ചുറ്റളവ്, അതായത് അതിന്റെ പെരിമീറ്റർ ആണ് പറയുന്നത്, ചുറ്റളവ്. അതായത് ഈ മൊത്തം ഉള്ളത് ഒന്നിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മൊത്തം 10 സെന്റിമീറ്റർ ആണ് വരുന്നത്. അതിൽ നിന്ന് 10 ഡിഫറൻസ് ആയിരിക്കും അടുത്ത്. പക്ഷെ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും, കണ്ടേ സാധനം ഹാൻഡ് കുറച്ച് വെയിറ്റ് ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ഈ ഒറിജിനൽ കുറച്ച് വെയിറ്റ് ഉണ്ടാവും സാധനം, പക്ഷെ അത്ര ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ ഈ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ മേലിൽ ഹെവി ഹെവി വരുമ്പോൾ 5 ഫിംഗേഴ്സ് യൂസ് ചെയ്യും, സപ്പോർട്ട് യൂസ് ചെയ്യും. താഴോട്ടേക്ക് വരുമ്പോൾ കുട്ടിക്കൊക്കെ മനസ്സിലാവും അതിനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇപ്പൊ എനിക്ക് ഞാൻ ആദ്യം 5 ഫിംഗേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്നിടത്ത് എനിക്ക്
ഇതിന്റെ മെഷർമെന്റിൽ ചെറിയൊരു തെറ്റും അതുകൊണ്ടാണ് ഇതൊക്കെ ഈ പറയുന്നത് ഇത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ചെയ്തതിന്റെ ഇതില് മെഷർമെന്റിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് മാം. അപ്പൊ ലാസ്റ്റ് എത്തുമ്പോ ഇതിന്റെ ഈ 10 സെന്റിമീറ്റർ ഇല്ലേ ചുറ്റളവ്, അതിങ്ങനെ കിട്ടണം. അപ്പൊ ഇവർക്കൊരു പ്രൊജക്ടറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങനെ പറഞ്ഞു കൊടുക്കാൻ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ കണ്ടീഷൻ. അതേപോലെ ചെറിയ മക്കൾക്ക് നമ്മൾ ഇത് കൊടുക്കൂല, ചെറിയ അതായത് മോണ്ടിസോറിയിൽ ഓരോ സെക്ഷനായിട്ട് ഏജ് കാറ്റഗറിയാണ് കാര്യങ്ങൾ ചെയ്യിക്കുക. അത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, എല്ലാ കുട്ടികൾക്കും ഒരേ ടൂളല്ല കൊടുക്കുക. ഓരോ ഏജിന്റെ ആ ഒരു കാറ്റഗറി അനുസരിച്ചിട്ടാണ് കുട്ടികൾക്ക് നമ്മൾ മോണ്ടിസോറി ടൂൾസ് പാരന്റസ് കൊടുക്കുന്നത്. അപ്പൊ ഇത് നല്ല ചെറിയ കുട്ടികളുടെ നല്ല സംഭവം. അപ്പൊ ഇത് നിങ്ങൾ അറേഞ്ച് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ബിഗ് ആൻഡ് ലൈറ്റ് അല്ല, ബിഗ് ആൻഡ് സ്മോൾ, ഹെവി ആൻഡ് ലൈറ്റ്. പിന്നെ ഉയരം കൂടും തോറും അതിന്റെ വലുപ്പം കുറഞ്ഞു വരുന്നു. ഈ മൂന്ന് കൺസെപ്റ്റ് അതിലുണ്ട്. അതിന്റെ അളവാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ അറിയാലോ. ഫോർ സൈഡ്സ് ഓഫ് സ്ക്വയർ ആർ ഈക്വൽ. ഇതിന്റെ ഇത് പിന്നെന്താ പറയാ, കുറച്ചും കൂടി ഇതേപോലെയുള്ള ഒരു നല്ലൊരു അപ്പാരൻസ് ആണ് ഇത് കിട്ടുന്നത്. ഈ കൺഫ്യൂഷൻ നമുക്ക് ഒഴിവാക്കായിരുന്നു, കാരണം ഒറിജിനൽ അതിന്റെ കാണാൻ പറ്റുമല്ലോ. ചുറ്റളവ് അതായത് അതിന്റെ പെരിമീറ്റർ ആണ് പറയുന്നത്, ചുറ്റളവ്. അതായത് ഈ മൊത്തം ഉള്ളത് ഒന്നിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മൊത്തം 10 സെന്റിമീറ്റർ ആണ് വരുന്നത്. അതിൽ നിന്ന് 10 ഡിഫറൻസ് ആയിരിക്കും അടുത്ത്. പക്ഷെ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും, കണ്ടേ സാധനം ആൻഡ് കുറച്ച് വെയിറ്റ് ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ഈ ഒറിജിനൽ കുറച്ച് വെയിറ്റ് ഉണ്ടാവും സാധനം, പക്ഷെ അത്ര ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ ഈ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ മേല് ഹെവി ഹെവി വരുമ്പോൾ 5 ഫിംഗേഴ്സ് യൂസ് ചെയ്യും, സപ്പോർട്ട് യൂസ് ചെയ്യും. താഴോട്ടേക്ക് വരുമ്പോൾ കുട്ടിക്കൊക്കെ മനസ്സിലാവും അതിനെയും ഉയരത്തിൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇപ്പൊ എനിക്ക് ഞാൻ ആദ്യം 5 ഫിംഗേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്നിടത്ത് എനിക്ക് 3 ഫിംഗറേ ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ. ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ റെക്ടാംഗിൾ ആർ ഈക്വൽ. റെക്ടാംഗിൾ ആർ 4 സൈഡ്സ് ആൻഡ് ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ദ റെക്ടാംഗിൾസ് ആർ ഈക്വൽ. സോ എന്താ നമ്മൾ കുട്ടികൾ പഠിച്ചത്? ദിസ് ഈസ് എ ബേസിക് ഷേപ്പ് in mathematics, and in this is a rectangle. It has 1, 2, 3, 4 sides, and rectangle has opposite sides. So opposite side of the rectangle are equal. Get the concept here, children? Yes. The next is, child, this is also a basic shape in mathematics, and this is circle, and it has no sides. It has no sides. This is also a basic shape in mathematics. This is circle, and it has no sides. It has no sides. Here, children, this is also a basic shape. Basic shape il verunnathalla oval shape undao, basic shape il verunnathu circle maatrame undu. Shape aanu, mathematics shape aanu, basic alla. Basic aayittu verunnathu idey undu.
also. This is also a basic shape in mathematics. And this is what we call, this is oval shape. And oval shape has also no size. പിന്നെ നമുക്ക് എന്ത് പറയാം, ഓരോ സാധനം എടുക്കുമ്പോൾ നമുക്ക് കുട്ടികളോട് പറയാം നിങ്ങളെ ചുറ്റുമുള്ള ഇതേപോലെയുള്ള എന്തെങ്കിലും സാധനം ഐഡന്റിഫൈ ചെയ്യാൻ പറയാം. Look at your surroundings, children. See some, tell me something that is in this shape, square shapes. Yes, pin tower is square shapes. അതേപോലെ rectangle എടുക്കുമ്പോൾ അല്ല triangle എടുക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം, look at this room and tell me something that is same as to triangle shape, rectangle shape. ഉണ്ടോ, റൂമിലുണ്ടോന്നേ ചോദിക്കുന്നുള്ളൂ. കണ്ണൂരായിന്റെ വ്യത്യാസം കണ്ട, ആദ്യം പോകുന്നത് ഫുഡിലേക്കാണ്. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ക്ലോക്ക് ഒക്കെ ഉണ്ടാവും ചിലപ്പോ, ക്ലോക്ക് സ്റ്റാർ, അതൊക്കെ കുട്ടി പറയും. അപ്പൊ കുട്ടിക്ക് ആ കൺസെപ്റ്റ് കുട്ടിക്ക് കിട്ടിയെന്ന് അർത്ഥം. അതിലുള്ള ഒരു ടെസ്റ്റ് ഡോസാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കുട്ടിയിലോട് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഈ റൂമിലോ എവിടെയെങ്കിലും ഈ ഒരു ഷേപ്പ് കാണാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. Okay, then this is the basic shape in mathematics. Can someone please come here and demonstrate this? ആരാണ് വരുന്നത്? ആർക്ക് വേണമെങ്കിലും വരാം, ഒരു കുഴപ്പമില്ല. ഹമീദ, ഓക്കെ, ഹമീദയാണ് വരുന്നത്. അത് ഡൊമിനന്റ് സൈഡാണ് കുട്ടിക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാറേ കാണണം. ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി, ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി ബേസിക് ഷേപ്സ്, ബേസിക് ഷേപ്സ് ഇൻ മാത്തമാറ്റിക്സ്, ഷേപ്സ് ഇൻ മാത്തമാറ്റിക്സ്. വാട്ട് ഈസ് ദിസ് ചിൽഡ്രൻ? സ്ക്വയർ. ഹൗ യു അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് എ സ്ക്വയർ? എങ്ങനെയാണ് സ്ക്വയർ ആണെന്ന് മനസ്സിലായത് കുട്ടിയെ? കുട്ടി സെൻസർ ചെയ്യണം, അത് ടച്ച് ചെയ്ത് കുട്ടിക്ക് അത് മനസ്സിലാവണം. അത് സെയിം ആണ്, എങ്ങനെ അത് ഈക്വൽ ആണെന്ന് കുട്ടി മനസ്സിലാക്കണം. ആ സെൻസോറിയിൽ അവിടെ കിട്ടണം, ആ സ്പർശനം. അതിലൂടെയാണ് കുട്ടി മനസ്സിലാക്കുന്നത് എന്ത്, സ്ക്വയറിന്റെ നാല് സൈഡ് ഉണ്ട്, ആ സൈഡ് ഈക്വൽ ആണ് എന്നുള്ള ആ കൺസെപ്റ്റ് കുട്ടി കിട്ടുന്നത് കുട്ടിക്ക് അത് ടച്ച് ചെയ്യുമ്പോഴാണ്. സോ അത് ഫോർ സൈഡ്സ് കുട്ടിക്ക് കാണിച്ചു കൊടുക്കണം. One, two, three, four. And square has equal sides. That is the difference from the rectangle. അതല്ലെങ്കിൽ rectangle സ്ക്വയറും കാണാൻ ഒരുപോലെയാണ് കുട്ടിക്ക്, അല്ലെ? കുട്ടിയുടെ മുന്നിൽ they both are equal. Then what is the difference? Square has four equal sides. അതാണ് കുട്ടി മനസ്സിലാക്കുന്നത് എപ്പോഴാ, മനസ്സിലാക്കുന്നത് കുട്ടിക്ക് അത് സെൻസ് ചെയ്യുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. ഓക്കെ, circle. Circle. What is this? Circle. No edges. Okay?
Did you like to get a zero mark in English subject? ഇങ്ങനെയൊക്കെ ചോദിക്കാം അല്ലേ, കുട്ടിയിലും ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി. അതങ്ങനെയാണല്ലേ, നമ്മൾ ഇരുന്നിട്ടേ കാലിൽ നീട്ടാൻ പറ്റും. കാലിൽ നീട്ടിയാൽ ആദ്യം കാലിൽ നീട്ടിയാ വീണു. You like football? Playing football? Yes. Do you like Messi? Yes. Messi. Or Ronaldo? Yes. This is football shape, okay? And football is also like this shape. Okay, circle. Say with me, circle. Circle. Okay? Understand? What is the peculiarity of circle? ഇതിനെല്ലാം എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ഒരു oval shape. What shape is this? Oval shape. മുട്ട ഡയറക്റ്റായിട്ട് തിന്നാൻ ഇഷ്ടമില്ലാന്നല്ലോ, കേക്ക് തിന്നുണ്ട്. വി ക്യാൻ സ്റ്റഡി ഒന്നും കൂടെ ഇതിൽ നമുക്ക് പഠിച്ചു കൊടുക്കാം. ഈ നിൽക്കണമെങ്കിൽ കളർ കൂടി കുട്ടീനെ പഠിച്ചു കൊടുക്കാം അല്ലേ. ഫോർ ഡിഫറെന്റ് കളേഴ്സ്, ഇറ്റ്സ് ഓൾ ആർ ഡിഫറെന്റ് കളേഴ്സ്. And how many primary colors? Do you know primary colors? How many primary colors? White. Green. Red, blue, green. Primary colors are which? Yellow, yellow. Three. There are three primary colors. What are the primary colors? Red. Okay, red. Green. Green is not a primary color. Yellow. Yes. Red, green, yellow are the primary colors. And the primary color nu parayunnathukonda endu uddeshikkunnu? Adhe pradhanam. Malayalam pradhanika varnam kandupidichu. Endha ee pradhanika varnam allekil primary color? അതെ, ഈ പറയുന്ന മൂന്ന് കളറ് മാത്രമേ ശരിക്കും ഒറിജിനൽ കളേഴ്സ് ആയിട്ടുള്ളൂ. ബാക്കി എല്ലാ കളറും എന്ത് ഈ കളറിന്റെ ഒക്കെ എന്തെങ്കിലും ഒരു മിക്സിംഗ് ആയിരിക്കും ബാക്കി എല്ലാ കളറും. ഇത് മൂന്നും മാത്രമേ കളേഴ്സ് ആയിട്ടുള്ളൂ, അതാണ് പ്രൈമറി കളർ എന്ന് പറയുന്നത്. ബാക്കി ഏത് കളർ എടുത്താലും അതെന്തായിരിക്കും? മിക്സിംഗ് ആയിരിക്കും. ഇപ്പൊ നമുക്ക് ഗ്രീന് കിട്ടണമെങ്കിൽ എന്തൊക്കെ മിക്സ് ആക്കാം? എന്തൊക്കെ മിക്സ് ആക്കി കഴിഞ്ഞാൽ ഗ്രീൻ കിട്ടും അറിയോ? ബ്ലൂ ആൻഡ് യെല്ലോ. ഒന്ന് വീട്ടിൽ പോയിട്ട് മിക്സ് ആക്കി നോക്കട്ടാ, കുട്ടികളെ പെയിന്റ് ചെയ്യുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ മിക്സ് ആക്കി കഴിഞ്ഞാൽ ഗ്രീൻ കിട്ടും. ഗ്രീൻ ഈസ് നോട്ട് എ പ്രൈമറി കളർ, ഇറ്റ് ഈസ് എ സെക്കൻഡറി കളർ. അതേപോലെ നമ്മൾ റെഡ് ആൻഡ് ഗ്രീൻ മിക്സ് ആക്കി കഴിഞ്ഞാല് ഓറഞ്ച് കിട്ടും. പിന്നെന്ത് കിട്ടും? റെഡ് ആൻഡ് ബ്ലൂ മിക്സ് ആക്കി കഴിഞ്ഞാല് മജന്ത എന്ന് പറയുന്ന ആ കളർ കിട്ടും. ഏകദേശം ഈ കുട്ടിയുടെ ഡ്രസ്സിന്റെ ഒരു കളർ മജന്ത കിട്ടും. ദാറ്റ് ത്രീ ആർ ദ സെക്കൻഡറി കളർ. പ്രൈമറി കളർ red blue yellow are the primary colors, and if we mix in the primary colors we get the secondary color. That means red and blue you will get orange, magenta. Then if you mix with the blue and yellow you will get green, okay? And if you mix with the red and yellow you will get orange. സംശയം ഉണ്ടെങ്കിൽ വീട്ടിൽ പോവുക, ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. Then you get perfect. So this same shapes in the ഈ ബോർഡ് ഉപയോഗിച്ച് തന്നെ നമുക്ക് കുട്ടികളെ എന്ത് പഠിപ്പിക്കാം? കളേഴ്സ് പഠിപ്പിക്കാം, പ്രൈമറി കളർ പഠിപ്പിക്കാം, സെക്കൻഡറി കളർ പഠിപ്പിക്കാം. മനസ്സിലായോ? കുട്ടികളോട് പറയാ, there are three primary colors, red, blue and yellow. Red, blue and yellow are the primary colors. Red, blue and yellow are the primary colors. എന്നിട്ട് പിന്നെ കുട്ടിയോട് പറയാ, if we mix red and blue we will get the secondary color magenta. Then if we mix together blue and
yellow, blue and yellow, we will get the secondary color green. We will get the secondary color green. And if we mix with red and yellow, red and yellow, we get the secondary color orange. The same things used from putty, na? Colors. Yeah. You understand? Yes. I need a short break. And just trace it. ഓക്കെ, ഇതാണ് സാൻഡ് പേപ്പർ. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊക്കെ ഷഫിൾ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കുക. 4 അടുത്ത് 2 വെക്കുക, 0 അടുത്ത് 8 വെക്കുക, ഇഷ്ടമുള്ള പോലെ. കേട്ടെ, ഇറ്റ് ഷുഡ് ബി ഷഫിൾഡ്, മാറ്റി മാറ്റി വെച്ചിരിക്കണം. എന്നാൽ മാത്രമേ എന്തായും കുട്ടി അതിൽ നിന്ന് ശരിയായ രീതിയിൽ ആ സംഭവം പിക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾ കുട്ടീനെ അടുത്ത് വിളിക്കുക, വിളിച്ചിട്ട് ചോദിക്കുക ഏതെങ്കിലും ഒരു ആൽഫബറ്റ് ന്യൂമറിക്സ് പറഞ്ഞിട്ട് കുട്ടീനോട് പറയുക, ചൈൽഡ് പ്ലീസ് പിക്ക് നമ്പർ 2 ഇൻ ദിസ് സാൻഡ് പേപ്പർ ന്യൂമറിക്സ് എന്ന് പറയാം. അപ്പൊ കുട്ടി എല്ലാം ഒന്ന് നോക്കും. നോക്കിയതിനു ശേഷം എടുക്കുക. എടുത്തു കഴിഞ്ഞാൽ അപ്പടന്നെ കുട്ടീനോട് പറയാം, എന്ത് ചെയ്യാം, ട്രേസ് ദാറ്റ് ന്യൂമറിക്സ്. അപ്പൊ കുട്ടി എന്ത് ചെയ്യും, ടേക്ക് ദ ടു ഫിംഗേഴ്സ് and trace that number, right? Take two digits and then take the trace. Take two fingers and trace it. എന്നിട്ട് നിങ്ങൾ അത് മാറ്റി വെക്കുക. കുട്ടി 2 ഐഡന്റിഫൈ ചെയ്തു. ദെൻ യു കുട്ടീനോട് പറയാം, എഗെയിൻ ഐ ആം ഗോയിങ് ടു ടെൽ ദിയർ ചൈൽഡ് പ്ലീസ് പിക്ക് ദ 6 ഇൻ ദിസ് സാൻഡൽ ന്യൂമറിക്സ് എന്ന് പറയാം. അപ്പൊ കുട്ടി എന്ത് ചെയ്യും, ഒറിജിനൽ 6 എടുക്കും, ഇങ്ങനെ പിടിക്കും, നിങ്ങൾക്ക് കാണിച്ചു തരും 6. ഇതെല്ലാം എടുക്കുമ്പോ നിങ്ങൾ എന്ത് പറഞ്ഞോണ്ടിരിക്കണം, പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ അപ്രീസിയേറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടേയിരിക്കണം. ചിലപ്പോ ആദ്യമൊന്നും നിങ്ങൾക്ക് ഇതിനാണ് ഈ ഇത് ഇടക്കിടക്കേ പറഞ്ഞോണ്ടിരിക്കുന്നല്ലോ നിങ്ങൾക്ക് തോന്നും, പക്ഷെ ശീലമായി കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിലെത്തിയാലും നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കും, ഉമ്മ എന്തെങ്കിലും ചെയ്താൽ വരെ പറഞ്ഞോണ്ടിരിക്കും, ആ ഗുഡ് ബോയ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗുഡ് ബോയ് ഗുഡ് ബോയ് എന്നെല്ലാം പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ അത് പ്രശ്നമൊന്നുമില്ല, അതൊക്കെ നിങ്ങൾ ഇതിന്റെ ലാർജ് നമ്പർ നമുക്ക് പഠിക്കണ്ടേ, 0 to 9 മാത്രം പഠിച്ചാൽ മതിയാ. വി വോണ്ട് ടു സ്റ്റഡി ബിഗ് നമ്പേഴ്സ്, ലാർജ് നമ്പേഴ്സ്. ആ അത് കൊടുക്കണം, അത് ഇടക്കിടക്ക് ക്ലാസ്സിൽ കൊടുത്തോണ്ടിരിക്കണം. അതൊരു ടീച്ചർ മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ക്ലാസ്സിൽ ഇടക്കിടക്ക് ഏതൊരു കുട്ടികളുടെ കോൺസെൻട്രേഷൻ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾ ഇടക്കിടക്ക് ഒന്ന് എണീപ്പിക്കുക. അതേപോലെ ഒന്ന് എല്ലാം എണീച്ചേ, ഓൾ ഓഫ് യു സ്റ്റാൻഡ് അപ്പ്. ഒന്ന് കയ്യിലൊന്ന് ഫുള്ളായിട്ട് പൊന്തിച്ച് കുട്ടികളെ അപ്രീസിയേറ്റ് ചെയ്യുന്ന കാര്യം മറന്നു പോവാനേ പാടില്ല. അത് നിങ്ങളെ സ്വന്തം കുട്ടീനെ വന്നിട്ട് ചെയ്യണം, ബൂസ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ അവനിൽ ഇല്ലത് അവൻ കൂടുതൽ ചെയ്യൂ. ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും അല്ലെ, നല്ല മോനാണ് ഒരു ഇത് ഇത് മാത്രമാണ് എന്തെല്ലാം ചെയ്യലുണ്ട് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എന്നെ എടുത്ത് പൊട്ടിക്കും. അതേപോലെ നിങ്ങൾ മക്കൾക്ക് അവരുടേതായ രീതിയിൽ അവരെ ക്യാരക്ടേഴ്സിനനുസരിച്ച് നിങ്ങൾ അവരെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ടോപ്പായിട്ട് അവരെ കിട്ടും. അപ്പൊ 6 കുട്ടി ഐഡന്റിഫൈ ചെയ്തു, നിങ്ങൾ അപ്രീസിയേറ്റ് ചെയ്യുകയും ചെയ്തു, മാറ്റി വെക്കുക. നെക്സ്റ്റ് നിങ്ങൾ കുട്ടീനോട് പറയാ, ചൈൽഡ് ഡിയർ ചൈൽഡ് എന്നൊക്കെ വിളിക്കട്ടാ, വെറും ചൈൽഡ് എന്നല്ല, ഡിയർ ചൈൽഡ് ഒറിജിനൽ ചിൽഡ്രൻ ഓർ മൈ ഡിയർ എന്നൊക്കെ പറയാം. കുട്ടിയോട് എപ്പോഴും ആ രീതിയിൽ സംസാരിക്കാൻ പറ്റും. നിങ്ങൾ കുട്ടിക്കൊരു സേഫ്റ്റി നമ്മളെടുത്ത് ഫീൽ ചെയ്യണം. എന്റെ ഉമ്മയെ പോലെ അല്ലെങ്കിൽ എന്റെ രക്ഷിതാക്കളെ പോലെയാണ് ടീച്ചർ എന്നുള്ള ഒരു ഫീൽ, എപ്പോഴും സേഫ്റ്റി കുട്ടിക്ക്, പ്രത്യേകിച്ച് കിൻഡർ ഗാർഡൻ, ആ ഒരു സേഫ്റ്റിനെസ് കുട്ടിക്ക് എപ്പോഴും നിങ്ങളെടുത്ത് ഫീൽ ചെയ്യണം. അപ്പൊ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടേ ഇങ്ങനെ ഇരിക്കണം, ഡിയർ ബോയ് മൈ ഡിയർ ചൈൽഡ്, ഇതെങ്ങനെ പറഞ്ഞുകൊണ്ട് കുട്ടീനോട് പറയാ, പിക്ക് ദ 4th one. സോ ദെൻ ടേക്ക് ദ ചൈൽഡ് വിൽ ടേക്ക് ദ 4 ആൻഡ് ഹി വിൽ ട്രേസ് ദ 4. ഓക്കെ, അപ്പൊ അത് 4 മാറ്റി വെക്കുക. ദെൻ യു ക്യാൻ ടെൽ ഡിയർ ചൈൽഡ് പ്ലീസ് ടേക്ക് ദ 0. അപ്പൊ എടുക്കും, അവനെടുക്കും. അതേപോലെ അവനോട് പറയുമ്പോ എടുക്ക്, അതിന് 0 എന്ന് എടുത്ത വേണോ, അങ്ങനെയൊന്നല്ല പറയണ്ടേട്ടാ, പ്ലീസ് ടേക്ക് എന്നൊക്കെ പറയണം. ആ ഒരു പറയുന്നതിനൊരു എളിമത്തൊക്കെ കൊടുക്കണം. അപ്പൊ അവൻ എന്താ അനുസരിക്കാം, ടീച്ചർ എന്നോട് പ്ലീസ് എന്നെല്ലാം പറയുന്നുണ്ട് അല്ലെ, അവർക്ക് ഭയങ്കര കാര്യമായിരിക്കും. നമുക്ക് അവരോ സോറി എന്ന് പറഞ്ഞു നോക്കിയാട്ടെ, അവരെന്തോ ഒരു വലിയ സംഭവമാണെന്ന് അവർക്ക് തോന്നും.
അപ്പൊ അങ്ങനെ വേണം നമ്മൾ കുട്ടികളെ അപ്രോച്ച് ചെയ്യാൻ. പ്രത്യേകിച്ച് കിൻഡർ ഗാർഡനിലെ കെ ജി കുട്ടികളെ ആ ഒരു രീതിയിൽ മാത്രമേ നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾ പറഞ്ഞ് അനുസരിക്കുന്ന കുട്ടികളാക്കിട്ട് നിങ്ങൾക്ക് അവരെ എടുക്കാൻ പറ്റൂ. സോ ദേ വിൽ ടേക്ക് ദ സീറോ ആൻഡ് ടേക്ക് ദ ഫിംഗർ ആൻഡ് ട്രേസ് ഇറ്റ്. Then take the next three. Then child will take the three and will trace it. Then you can appreciate your child. Then take the one. Then the child will take the one and you will take the fingers and trace it. Then keep it aside. Then you can say the seven. Child will take the seven, take his finger and just trace it and keep it aside. Okay, then take the nine, then take it and take your finger and trace it and keep it aside. Take eight, trace it and keep it aside. Last you will tell five and a child will take the five and trace it and keep it aside. ഇനി വെച്ച് കഴിഞ്ഞാല് കുട്ടി തന്നെ എടുക്കുക, കുട്ടി ഇതേപോലെ എടുക്കുക, അറേഞ്ച് ചെയ്യാൻ പറയുക കുട്ടീനോട്. നിങ്ങൾക്ക് ഒന്നും കൂടി ഇത് വെക്കുക, കുട്ടീനോട് പറയുക ഓർഡർ അനുസരിച്ച് അറേഞ്ച് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഷഫിൾ ചെയ്ത് നിന്നാണല്ലോ കുട്ടി കറക്റ്റ് എടുത്തത്. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചതിൽ നിന്ന് കുട്ടീനോട് പറയുക, ഫ്രം സീറോ ടു നൈൻ യു അറേഞ്ച് ഇറ്റ്, ഒരു യു വിൽ അറേഞ്ച് ഫ്രം സീറോ ടു നൈൻ. അപ്പൊ പറയുന്ന കുട്ടി എന്ത് ചെയ്യും, സീറോ എടുക്കും, വൺ എടുക്കും, ആ ബോക്സ് എടുത്ത് വെക്കും, ഇവിടെ വൺ ബൈ വൺ ആയി കുട്ടി തന്നെ അറേഞ്ച് ചെയ്യും. അപ്പൊ എന്തായി, സീറോ ടു നൈൻ ഹി വിൽ അറേഞ്ച് പെർഫെക്റ്റ്ലി, നോ ഡൗട്ട്. അവൻ തന്നെ ഓരോ ആൽഫബറ്റ് ന്യൂമറിക്സ് എടുക്കും, മോണ്ടിസോറി സ്കൂളാണെങ്കിൽ അവർക്ക് ആ രീതിയിൽ തന്നെ ഉണ്ടാവും. അപ്പാരറ്റസ് കുറെ അധികം തന്നെ ഉണ്ടാവും, ഒന്നല്ല, ഇതേപോലെ ഒരു അപ്പാരറ്റസ് അല്ല. അതാ ഞാൻ പറഞ്ഞത്, കണ്ണൂർ റയാൻ ഇന്റർനാഷണല് ജം കിഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളുണ്ട്, അവിടെ ഒരു ക്ലാസ്സില് ഒരേ അപ്പാരറ്റസ് അഞ്ച് ആറെണ്ണം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോണ്ടിസോറി സ്കൂൾ ഇസ് എക്സ്പെൻസീവ് കമ്പാരിങ് ടു അതർ സ്കൂൾസ്. കാരണം ഇവർക്ക് അപ്പാരറ്റസിന് തന്നെ ഒരു പൈസ ചെലവാകും. അതേപോലെ കുട്ടികളെ ഇങ്ങനെ പഠിപ്പിച്ചെടുത്ത് ഓരോരാളെ കൊണ്ട് ചെയ്യിക്കണമെങ്കിൽ കുറച്ചധികം തന്നെ അപ്പാരറ്റസ് വേണം. അത് മാത്രമല്ല, മോണ്ടിസോറി സ്കൂളിൽ ഒരു ടീച്ചർ അല്ല ക്ലാസ് എടുക്കുക, രണ്ടുപേരുണ്ടാവും, ഒരു ഹെൽപ്പറും കൂടി ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ അധികം ഇന്റർനാഷണൽ സ്കൂളിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ, ഒരു സ്കൂളിൽ ആ കിൻഡർ ഗാർഡനിൽ ടീച്ചറും അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ടീച്ചറും കൂടി ഉണ്ടാവും. ടീച്ചർ ഇല്ലാത്തടുത്ത് ഈ ആന്റിമാർ ഉണ്ടാവില്ലേ, ആന്റിമാർ ഉണ്ടാവും ഈ എഴുതിക്കാനൊക്കെ. കാരണം നടക്കൂല, ഈ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഈ കുട്ടികളെ എടുത്ത് അറ്റൻഷൻ ഡെഫിഷ്യൻസി സിൻഡ്രോം നേരിടുന്ന 90% കുട്ടികളിലും എന്തായാലും ഒരു ടീച്ചർക്ക് മാനേജ് ചെയ്യാൻ പറ്റൂല, ഒരു സപ്പോർട്ടേഴ്സിന് എന്തായാലും ഉണ്ടാവും. ഒട്ടുമിക്ക സ്കൂളിൽ ഇപ്പൊ അത് നടക്കുന്നുണ്ട്. സോ study the large numbers. Okay. Then first you arrange your area like this. ആദ്യം നിങ്ങൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്പർ അറേഞ്ച് ചെയ്യേണ്ടത്. 1 to 9 you can see it's in green colors, right? Means it's a one digit number. 1 to 9, it's in a green color and it's a one digit number. And you can see from 10 to 90, it is in which color? Blue color. And it is? Two digit number. And listen here, from 100 to 900, it is in? Red color. And it is? Three digit number. And here 1000 korchum kodi ivada venam 9000 vare venam pakshe adu miss ayada am idu miss ayadano 1000 to 9000 miss ayadano adeya che 1000 to 9000 venam large number alle okay leave it pakshe namaku 1000 nalla karyangal padichu kodukan pattum
2000 താഴെ വരെയുള്ളത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവർ കൺസെപ്റ്റ് കിട്ടി, പിന്നെ അവർ ചെയ്തോളൂ. സോ നിങ്ങൾക്ക് അത് മനസ്സിലായില്ലേ, ഡിഫറൻസ് മനസ്സിലായി? 1 digit, 2 digit, 3 digit and 4 digit നമ്പേഴ്സ്, ലാർജ് നമ്പേഴ്സ്. സോ 1 to 9 അവർ ചൈൽഡ് ഈസ് ഓൾറെഡി സ്റ്റഡീഡ്. 1 to 9 ഈസ് 1 2 3 4 5 6 7 8 9. ദേർ ഈസ് ഓൺലി 1 digit അല്ലേ. അതിൽ ഏത് ന്യൂമറിക്സ് എടുത്താലും അതിന് 1 digit ഉള്ളൂ. ഇനി ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് പോകും തോറും എത്രയായി ഡിജിറ്റ്സിന്റെ എണ്ണങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അതിനനുസരിച്ചിട്ട് നമ്പർ എന്ത് ചെയ്യും? വലുതായിക്കൊണ്ടിരിക്കും. ഡിജിറ്റ് അതായത് ഓരോ ഭാഗത്തും നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, 0 എണ്ണം കൂടുന്നതിനനുസരിച്ച്, അതും റൈറ്റ് സൈഡിൽ കൂടണേ, ലെഫ്റ്റ് സൈഡിൽ 0 കൂടിയിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾക്കറിയാലോ. റൈറ്റ് സൈഡിൽ 0 എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്പർ എന്താവുന്നു? വലുതാവുന്നു. ഇഫ് ദ നമ്പർ ഓഫ് ദ സീറോസ് ഇൻക്രീസ് ഇൻ ദ റൈറ്റ് സൈഡ് ദൻ ടോട്ടൽ നമ്പർ ഈസ് ഇൻക്രീസിങ്. ഓക്കെ, നമ്പർ 0 എണ്ണം വലതുഭാഗത്ത് കൂടുകയാണെങ്കിൽ ആ നമ്പർ എന്തായിക്കൊണ്ടിരിക്കുകയാണ്? വലുതായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മീനിങ്. അതാണ് ഇതിന്റെ അർത്ഥം. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് പഠിച്ചു കൊടുക്കാൻ പറ്റും, ഒന്നൊന്നല്ല. ഈ ഒറ്റ ബോർഡിൽ നിങ്ങൾക്ക് ഒരുപാട് കൺസെപ്റ്റ്. അപ്പൊ 1 to 9 ആയി. 1 to 9 1 digit ഉള്ളൂ. 0 എണ്ണം വലതുഭാഗത്ത് കൂടുന്നതിനനുസരിച്ച് നമ്പർ എന്താവുന്നു? ഇൻക്രീസ് ആവുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 digit നമ്പർ ആണ്. അപ് ടു 9 വി ഹാവ് ഓൺലി 1 digit. ദെൻ ആഫ്റ്റർ 9 വി ആർ ഗോയിങ് ടു സ്റ്റഡി 10 മീൻസ് ഇറ്റ്സ് എ 2 digit നമ്പർ അല്ലേ. It's a 2-digit number and in 10 we have 1 10 alle 10 inde agathu namukku endundu oru 10 undu alle. Yes, then 10 means 1 10, 1 1 and 1 0, that is 10. 1 1 and 1 0, that is 10, right? The next is 20. ഇവിടെ 11 അവിടെ നിൽക്കട്ടെ. Here is 20. 20 അതേപോലെ നമ്മൾ 10 പറഞ്ഞ പോലെ 20 നമ്മൾ എങ്ങനെയാ വരുന്നത്? 10 is 2 10 and 0 1. 2 10s and 0 1 is 20. 20 is also a 2-digit number. Then up to 90 we can study like that. 10, 20, 30, 40, 50, 60, 70, 80, 90 വരെ ആ ഒരു രീതിയിൽ പഠിപ്പിക്കാം. അപ്പൊ അവിടെ കുട്ടി ചോദിക്കും, 10 കഴിഞ്ഞു കഴിഞ്ഞാല് 20 ആണോ മിസ്സേ? ആണോ? അല്ല, 11 കഴിഞ്ഞു കഴിഞ്ഞാൽ, 10 കഴിഞ്ഞു കഴിഞ്ഞാല് 11 ആണ്. അപ്പൊ അതെങ്ങനെ പഠിപ്പിക്കും? 10 11 എങ്ങനെയാ? 11 എന്ന് പറഞ്ഞ എന്താ? 1 10 and 1 1 1 10 and 1 1s. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ചെയ്തത് കാണാം. ഇസും ആദ്യം നോക്കണം. ഈ 1 digit സൈസ് ഇതാണ് അല്ലെ, അതിന്റെ നേരെ ഇരട്ടിയാണ് എന്ത്? 2 digit സൈസ്. അതിന്റെ ഇരട്ടിയാണ് എന്ത്? 3. അതിന്റെ ഇരട്ടിയാണ് എന്ത്? 4. അതായത് 1 പറയുന്ന അതിന്റെ സൈസും 1000 സൈസും നിങ്ങൾ ആ ഡിഫറൻസ് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. 1 പറയുന്നതിൽ 1 digit ഉള്ളൂ. 1000 എത്തുമ്പോഴേക്ക് 1 2 3 4, 1000 ഈസ് എ 4-digit നമ്പർ. സോ ദാറ്റ് ഈസ് 4 places ഡിഫറൻസ് ദാൻ 1 അല്ലേ. 1000 എത്തുമ്പോഴേക്ക് 4 digit 1 digit ഉള്ളൂ. അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം? കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. അത് വലുതാകുന്നു. 1 പറയുമ്പോൾ ഈ സൈസ്, 2 എന്ന് പറയുമ്പോൾ അതിന്റെ ഇരട്ടി സൈസായി 2. ഇനി 3 എന്ന് പറയുന്ന ഡിജിറ്റ് ആകുമ്പോഴേക്ക് എന്തായി? 3 times 3 digit ആയി. 1 place 10 place 100 place അല്ലേ, പ്ലേസ് ആയി. ഇനി നെക്സ്റ്റ് 4 ആകുമ്പോൾ എന്താ സംഭവിക്കുന്നേ? 1000 place ആയി അല്ലേ. 1 place 10 place 100 place and 1000 place.
ആ പ്ലേസിന് ഡിഫറൻസ് കൂടി കുട്ടിക്ക് ഇത് കാണിച്ചു കൊടുത്തിട്ട് ഇതിലെ വ്യത്യാസം കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ദെൻ വി ആർ ഗോയിങ് ടു 11. സ്റ്റഡിയിങ് 11 ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 11, വാട്ട് ഈസ് 11 ആൻഡ് ഹൗ ഇറ്റ് ബിക്കം 11? എങ്ങനെ 11 ആയി മാറുന്നു? 11, 110 ആൻഡ് 11. ഇങ്ങനെയാണ് ചെയ്യുക, ഇവിടെ വെച്ചിട്ടേ ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുമോ എന്നുള്ള അറിയാത്തത് കൊണ്ടാണ് ഞാൻ എന്റെ കയ്യിൽ എടുത്തത്. 11 മീൻസ് 110 ആൻഡ് 11s. ഈ ബോർഡിൽ ഒരിക്കലും 11 എന്ന് പറയുന്ന ഡിജിറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ബോർഡിൽ ഒരിക്കലും, ലാർജ് നമ്പർ ബോർഡിൽ നിങ്ങൾക്ക് ഒരിക്കലും 11 ഉണ്ടാവില്ല, 12 ഉണ്ടാവില്ല, 13 ഉണ്ടാവില്ല. ദാറ്റ് യു ഹാവ് ടു മേക്ക്. ഹൗ ടു മേക്ക്? യൂസിങ് ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്. ലാർജ് നമ്പർ ബോർഡിൽ നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്, മനസ്സിലായോ? ആ പ്ലേസ് വാല്യൂ വെച്ച് ഉണ്ടാക്കേണ്ടതാ. ഇനി ഇനി നമ്മൾ 11 കഴിഞ്ഞു, കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന എന്താ? ആഫ്റ്റർ 11 12, ദെൻ ഹൗസ് 12. 11 ഓ 12 ഓ? 11 ഈസ് 110 ആൻഡ് 21s. 2 ഇവിടുന്ന് എടുക്കുക, 1s പ്ലേസിലേക്ക് 2നെ കൊണ്ടുപോവാ. അപ്പോ 10 1 10s, അതായത് 10s പ്ലേസ്. പ്ലേസ് കാണിച്ചു കൊടുക്കുക, റൈറ്റ് സൈഡിലാണ് പ്ലേസ് എന്ന. ദിസ് ഈസ് ഫസ്റ്റ് പ്ലേസ് മീൻസ് 1s. Then the second place is here, 10s. So here how many 10s are here? 110s are here. 110s means 10. Then 10 plus 2 is 12. Alle? 10. 110 and 2 1s are 12. Angane moonu parayan edukkanam. 110 and 2 1s are 12. 1's place 2 and the 10's place is 10. 1. 10 place is 1. 1's place is 2. That means in 12, 1, 10 and 2, 1's. Adanda? 12. Very good. Padichu? The next, after 12? Yes, very good. In 13, there is 110 and 3 1s. In 13, there is 110 and 3 1s. 3 1s and 110, that is 13. The next is 14. Take the 4, take the 10, and in 14, yes, 110 and 4 1s, that is 14. ഇങ്ങനെ തന്നെ എടുത്ത് മാച്ച് ചെയ്യണം കേട്ടാ. നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യത്തിനാണ് ഞാൻ എന്റെ കയ്യിലെടുത്തത്. ഓക്കെ, ഇത് കയ്യിലെടുക്കരുത്, ഇതിങ്ങനെ തന്നെ എടുക്കണം. 3 ഫിംഗർ ഉപയോഗിച്ച് 5 എടുക്കുക, 5 കുട്ടിക്ക് കാണിച്ചു കൊടുക്കുക. 5 എവിടെയാണോ പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളത് കുട്ടി മനസ്സിലാക്കണം, മനസ്സിലായോ? 5 വി ആർ പ്ലേസിംഗ് ഇൻ ദ 1s ഡിജിറ്റ്സ്. 1s ഡിജിറ്റ്സിന്റെ സ്ഥാനത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 5 പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളത് കുട്ടിക്ക് മനസ്സിലാവണം, മനസ്സിലായോ? ഞാൻ നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി മാത്രമാണ് അത് കയ്യിലെടുത്തത്. നിങ്ങൾക്ക് ബാക്കിലിരിക്കുന്നവർക്ക് അത് കാണാൻ പറ്റാത്തത് കൊണ്ട് മാത്രം. ഓക്കെ, ബോറടിക്കുന്ന തുള്ളിക്കണ. So, take the 5 and place it in the 1's place. Then, this is 15. In 15, 110, 5 1s. Very good. The next is 16. Take the 6 and place it in the 1's position, 1's place. Then show to the child and say it. In 16, there is 110 and 6 1s. That is 16. Very good.
ഇവക്കൊക്കെ നല്ല ടീച്ചറാണെന്നുള്ള ഭാവിയുണ്ട് കേട്ടാ. മാഷല്ല How to become 17? How can we make 17? Yes, 1, 10 and 7 ones. 17. അതല്ലാണ്ട് നിങ്ങൾ മോണ്ടിസോറി സ്കൂളിൽ പോയിട്ട് 11 കാണുന്നില്ലാന്ന് മാറ്റാം. ഇന്റർനാഷണൽ സ്കൂളില് പിന്നെ മോണ്ടിസോറി അപ്പാരറ്റസ് അഥവാ ഉണ്ടായിട്ട് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത് ലാർജ് നമ്പേഴ്സ് ഫോം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 9 വെച്ചിട്ട് 10 വെച്ചിട്ട് സാറേ ഇത് 11 കാണുന്നില്ലാലാ ചോദിച്ചേക്കരുത് കേട്ടാ. 11 മോണ്ടിസോറിയിൽ എങ്ങനെയാ ഫോം ചെയ്യാ? 110 11s. വെരി ഗുഡ്. നെക്സ്റ്റ് ഈസ് 18. 18 വേർ റീപ്ലേസ് ദ 8? യെസ്, 8 ഈസ് പ്ലേസ് ഇൻ ദ വൺസ് വൺസ് പ്ലേസ്. 8 ഈസ് പ്ലേസ് ഇൻ ദ വൺസ് പ്ലേസ്. സോ yes, 110 and 8 ones makes 18. Very good. Next is 19. How to become 19? 110 we place the 9 in the ones place and in 19 there is 110 9 ones. Very good. The next is 20. 20 is here, no worries. Okay, 20 now. 20 now നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കും? പ്ലേസ് പറയും. പ്ലേസ് പറഞ്ഞു കൊടുക്കാം. ആദ്യം പ്ലേസ് പറ. In 20 there is 2 tens, 0 ones. 2 tens, മനസ്സിലായില്ലേ? 2 tens and 1 zeros. എനിക്ക് ഇവളെ കാണുമ്പോ, ഞാൻ മോണ്ടിസോറി പഠിക്കുന്ന സമയത്തില്ലേ എന്റെ കൂടെ ഒരു കുട്ടി പഠിക്കാണ്ടായിരുന്നു. അവളുടെ 7 മാസമുള്ള കുട്ടീനെ എടുത്തിട്ട് അവള് വരിക. ആ ഒരു കുട്ടിയൊന്നല്ല കേട്ടാ, അത് 4-ാമത്തെ കുട്ടിയാ. 4-ാമത്തെ കുട്ടി 7 മാസം പ്രായമുള്ള കുട്ടീനെയും കൊണ്ടാണ് അവള് മോണ്ടിസോറി പഠിക്കാൻ വന്നത്. അപ്പൊ ആ നാട്ടിലെ ഒരുപാട് ആൾക്കാർ ഓളെ കളിയാക്കിയിട്ടുണ്ട്. ഇവക്ക് പിരാന്താണ്, ഈ 4 മക്കളുമായി ഈ 7 മാസത്തിലെ കുഞ്ഞിനെ എടുത്തിട്ട് മോണ്ടിസോറി പഠിക്കാൻ പോകുന്നത്. വല്ല മെഡിസിനോ എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഒക്കെ ഫോട്ടോയും ചേരിക്കാം. മോണ്ടിസോറി പഠിക്കാന് ഇവിടെ ഈ 7 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട് പോയി എന്ന് പറഞ്ഞത്. ഓള് ഇന്ന് നല്ല രീതിയിൽ ഓൺലൈനിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറാണ്. ഒരു നല്ല ആപ്പിന്റെ നല്ല ഇതിൽ ടീച്ചറായിട്ട് നല്ല ശമ്പളം വാങ്ങുന്ന ഓള്. അവള് പറഞ്ഞവരെല്ലാം എന്തായി? ഒരു ശശിയായി അതന്നെ. സോ നമുക്ക് ഏത് അവസരത്തിലും നമ്മുടെ സിറ്റുവേഷൻ ഏതായിക്കോട്ടെ, പക്ഷെ ആ സിറ്റുവേഷന് നമ്മൾ എന്ത് ചെയ്യാൻ പഠിക്കണം? ആ സിറ്റുവേഷനിൽ നമുക്ക് അനുകൂലമായ എന്തെങ്കിലും ഒരു ഘടകം അവൾ അതിലുണ്ടാവും. അവൾക്ക് അനുകൂലം അവളെ ഹസ്ബൻഡ് ആയിരുന്നു. അവളെ ഹസ്ബൻഡ് പറഞ്ഞു, പറയുന്നവര് പറഞ്ഞോട്ടെ, നിനക്ക് പഠിക്കാൻ കഴിയുമെന്ന് നിനക്കറിയാലോ, നീ പഠിച്ചോ. നീ പുറത്തു പോയി പണിയെടുത്താലേ ഇവിടെ ചോറ് വെക്കാൻ കഴിയുമെന്നൊന്നുമില്ല. പക്ഷെ പഠിക്കണം എന്നുള്ള നിന്റെ ആഗ്രഹം, നീ പഠിച്ചോ. ഇന്ന് അവര് ടീച്ചറാണ്, അവൾക്ക് അവളുടെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യുന്നു. അവളുടെ കിട്ടിയിട്ട് വേണം എന്റെ ഫാമിലിക്ക് കഴിയാൻ, പക്ഷെ അങ്ങനല്ലല്ലോ. നമുക്ക് ഒരു ഡിഗ്നിറ്റി വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നോണ്ട് എന്തുകൊണ്ടാ? നമുക്ക് സമൂഹത്തിലൊരു റെസ്പെക്ട് അല്ലേ, നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലൊരു റെസ്പെക്ട് വേണമെങ്കിൽ ഇനിയുള്ള കാലത്ത് ജോലി വേണം. അല്ലെങ്കിൽ ഭർത്താവായാലും ശരി, മക്കളായാലും ശരി, ഉമ്മ ആയാലും ശരി, വില വരില്ല അല്ലേ. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി 21. 20 is over. Next is 21. How to become 21? Yes, 2 tens and 1 ones. Take the 1 and place where? Ibide onnum vechakkalle? Yes. Should be placed in the 1's place. So, in 21, there are 2 tens. 1 ones. Very good. കണ്ട ഇവര് പഠിച്ച് എന്തേ ഇല്ല, കുഴപ്പമില്ല. ഈ സെക്ഷൻ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാം, എന്നാലും ഒരു സമാധാനം ഉണ്ടാവും. അല്ലെങ്കിൽ എനിക്ക് വിഷക്കൂല. ഞാൻ നേരത്തെ സമൂസയും കുടിച്ചില്ല, ചായയും കുടിച്ചില്ല.
അതാ സമൂസ ബാഗിലുണ്ട്. ഞാൻ പണിയെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അങ്ങനെ ഭക്ഷണം ഇറങ്ങൂല. തടി കണ്ടിട്ട് പേടിക്കണ്ട. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി 22. വൺ വി ടേക്ക് ദ 20. ഇങ്ങനെ കയ്യിലെടുക്കരുത്, ഒരു കാരണവശാലും കയ്യിലെടുക്കരുത്, വർക്ക് ഏരിയയിൽ തന്നെ വെക്കണം, എന്നിട്ടേ കാണിച്ചു കൊടുക്കാൻ പറ്റൂ. ഞാൻ ആ ബാക്ക് ഭാഗത്ത് ഇരിക്കുന്നവരുടെ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇത് ഇവിടെ വെക്കുക, എന്നിട്ട് തൂണ എടുത്ത് കുട്ടി കാണണം, അതാണ് അതിലെ മാറ്റം എന്ന് കുട്ടിക്ക് മനസ്സിലാവണം. മനസ്സിലായോ? ആ സോ 22 ആം ഗോയിങ് ടു പ്ലേസ് ദിസ് ഇൻ ദ വൺസ് പ്ലേസ്. ദെൻ ഇൻ 22 there are two tens, two ones. Next is 23. Then I am going to place this in the തിരക്കാക്കിയ ഇവിടിക്കാൻ പറ്റൂ. ഇവര് വേഗം വേഗം അടുത്തടുത്ത വണ്ടി അനുവദിച്ച സമയം കഴിഞ്ഞാ കിട്ടുന്നത് ഫുഡ് വയറ്റുന്നില്ല. യൂണിവേഴ്സിലാണ് കഴിക്കണാ, ബ്രേക്ക് വേണോ? ഇത് കുറച്ചധികമുണ്ട്, 1000 വരെ പോണോ? ഓരോന്നും കുറച്ച് പറഞ്ഞാ മതി, നല്ലോണം വിശക്കുന്നുണ്ട് അർത്ഥം. എന്നാ ഒരു കാര്യം ചെയ്യാം, ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. എന്ത് ഭക്ഷണം കഴിച്ചത് എന്നാ? ഓക്കെ ശരി. അപ്പോ ഈ 23 പറഞ്ഞോടുകൂടി 29 വരെ ഉള്ളത് ക്ലോസ് ചെയ്യാൻ, പിന്നെ 30 വരെ പറയും. അല്ല ഒരു കാര്യമുണ്ട്, ഇത് നിങ്ങൾ എനിക്ക് ചെയ്തു വെച്ച് തരണോ? ഇത് പറയുമ്പോ വളരെ ഈസിയാ, പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോഴേ നിങ്ങൾക്കൊരു ഇത് വരും. നമ്മൾ മാത്സ് പഠിക്കുന്നത് എങ്ങനെയാ? മാത്സ് പഠിക്കുമ്പോ ബുക്ക് എടുത്ത് വായിക്കാനിരിക്കുമ്പോ ഒന്നും പഠിക്കാനുണ്ടാവില്ല അല്ലേ? ഉണ്ടാവോ? ഇല്ല. പക്ഷെ എഴുതിയത് പഠിക്കുന്ന സമയത്ത് ആടെ പകുതിക്ക് ഇത് ചെയ്തിട്ട് പിന്നെ ഇൻഡു ചെയ്തിട്ടാണോ പ്ലസ് ചെയ്തിട്ട് പോ, അങ്ങനെ അത് വരും, കൺഫ്യൂഷൻ വരും. അതേപോലെയാണ് മോണ്ടിസോറി അപ്പാരറ്റസ്. നമ്മൾ ഇത് പറയുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ഇത് ഇത്രേ ഇല്ലു, ആ ഇതെന്താ വേണ്ടി കയ്യാട അടിയിൽ വെക്കണോ മറ്റൊരു മെയിലെടുത്ത് വെക്കണോ പ്ലേസിൽ വെക്കണമെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ യു വിൽ കം ദ കൺഫ്യൂസ്ഡ്, യു വിൽ ബിക്കം കൺഫ്യൂസ്ഡ് ഷുവർ. സോ നിങ്ങളിൽ ഒരു 5 എനിക്ക് ചെയ്ത് കാണിച്ചു തരണം. ഓക്കെ, അതുകൊണ്ട് ചോദിക്കുന്നു ബ്രേക്ക് വേണമല്ലോ. ഓക്കെ, എനിക്ക് പ്രശ്നമില്ല, ബ്രേക്ക് എടുത്താലും എടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു മേക്ക് 23. ഐ ആം പ്ലേസ് ദ 3 ഇൻ ടു ദ വൺസ് പ്ലേസ് ആൻഡ് ഇൻ 23 ദർ ആർ 2 tens ആൻഡ് ഫിനിഷ്. ഇനി 2 ഇല്ല, 2 digits 2 മുതൽ 23 29 വരെ ഇല്ലേ, കഴിഞ്ഞു, ഫിനിഷ്. ഇനി ഞാൻ വേറെ രീതിയിൽ പറയാം. ഹൗ ടു ഫോം 44? ആരെങ്കിലും ഒരാൾ വരിക, 44 ഞാൻ ഈ പറഞ്ഞ പോലെ 44 എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാണിക്കാം. 44, who will come forward? Anyone can come. Anyone can come. 44. Yes, എങ്ങനെ എന്താ ചെയ്യാ? ഞാൻ ചെയ്യാമോ 44 ആണെന്ന് പറ പിന്നെ പറയണം. നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് 44. നമ്മൾ എങ്ങനെയാ 44 ആക്കി? ഇത് എത്ര ഇത്? 40 അല്ലേ? 40 എത്ര പറ? ചോദിക്കേ, 0. ഹൗ മെനി ഡിജിറ്റ്സ് ഇൻ 40? നമുക്ക് ഇതെങ്ങനെയാ 44 ആക്കാന്നറിയാ? Take the four in one's place and place it into the one's place. Yes. Then how many tens? 4 tens and 4 ones are makes 44. Very good. എന്തേനു? How many ones in 40?
ഹൗ മെനി പ്ലേസ് എന്ന് വെച്ചാൽ ടു പ്ലേസ് ടു ഡിജിറ്റ്സ് പറഞ്ഞില്ലേ ഹൗ മെനി ടെൻസ് കേൾക്കുമ്പോൾ ഫോർ ടെൻസ് ഹൗ മെനി വൺസ് കേൾക്കുമ്പോൾ സീറോ വൺസ് അല്ലേ അതെ അതെ പക്ഷേ അത് പറഞ്ഞതിൽ മാർക്ക് പോയിട്ടുണ്ടാവും എന്ന് പറയും അപ്പൊ എനിക്ക് വൈ യു ആർ ഹെസിറ്റേറ്റിംഗ് ടു കം ഫോർവേഡ് യു ആർ ദ ഫ്യൂച്ചർ ടീച്ചേഴ്സ് അല്ലേ ആ യെസ് നയൻ ആദ്യം പറ എന്താ ചെയ്യാൻ പോണെന്ന് പറ which number? Nine. How many digits in nine? One. Place it into the one's place. How many tens? Four tens. Nine. 40? Very good. The next is 53. Who will make 53? നമ്മളെ മറ്റേ മമ്മൂട്ടി പറഞ്ഞ പോലെ ഗാലറിയിൽ ഇരുന്ന് കളി കാണാൻ നല്ല രസാ ഇറങ്ങി കളിക്കുന്ന മതി ഇല്ല വാ 53 ചിൽഡ്രൻ ടുഡേ വി ആർ ഗോയിങ് ടു അബൌട്ട് ദ ന്യൂമറൽസ് ഇൻ മാത്തമാറ്റിക്സ് 53 ഗോയിങ് ടു സ്റ്റഡി ഹൗ ടു മേക്ക് 53 ഗോയിങ് ടു സ്റ്റഡി ഹൗ ടു മേക്ക് 53 Children, this is 50. In which, how many digits? Two digits. Okay. One place? Zero. Okay. We will add the another number? 333. This is? 3. Then where we place it? One place. Okay. How many tens in 50? ഇനിയിപ്പോ പറയാൻ പറ്റൂലല്ലോ നമ്മളിപ്പോ പുതിയ ഇനി ഇതിന്റെ ഇടയിൽ ടൂന്റെയും ത്രീന്റെയും ഇടയില് നമ്മള് എന്താ പറയാ ഭിന്നസംഖ്യ അല്ലാത്ത വേറെ എന്തെങ്കിലും സംഖ്യകൾ കണ്ടുപിടിക്കപ്പെടാം അല്ലേ ഓരോ ദിവസവും ഡെവലപ്പ് ആവുമല്ലോ അല്ലേ ടൂന്റെയും ത്രീന്റെയും ഇടയിൽ ഇനി പുതിയൊരു നമ്പർ വരാം ഭിന്നസംഖ്യ അല്ലാത്ത അങ്ങനെയൊന്ന് കണ്ടുപിടിക്കാം കാലഘട്ടം എങ്ങനെയാണ് അപ്പൊ ഇവർ കണ്ടുപിടിച്ചുകൂടാന്ന് പറയാൻ പറ്റൂലല്ലോ അപ്പൊ അതൊരു ചിലപ്പം ത്രൂ ആവാം ആ ഇനി നെക്സ്റ്റ് 61 ഇനി നമുക്ക് അടുത്തൊരു ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്നാളെ പിടിക്കാണ്ട് ആരാന്നറിയോ ഹലോ ചിൽഡ്രൻ ടുഡേ വി ഡിസ്കസ് അബൌട്ട് 60 ദിസ് ഇസ് വാട്ട് വി സേ 60 ദിസ് ഇസ് ഓക്കെ യെസ് നൗ വി മേക്ക് 61 നൗ വി മേക്ക് 61 ഓക്കെ Then we take one place in the ones place. Now we read 61. This is 61. How many tens? Six tens. Six tens are? How many ones? One tens. Now we read 61. Okay, very good. Thank you. ചെറിയൊരു പേടിയും പറയലല്ലേ ഇവിടെ വരുമ്പോ അവിടെ ഇരിക്കണ പോലെ അല്ല അതാണ് വ്യത്യാസം അതെന്നെ ശരിയാവും അല്ലെങ്കിൽ നിങ്ങളെ ശരിയാക്കും കുട്ടികളും കം 66 ഹു വിൽ മേക്ക് 66 ഓ ആ
ഇൻഷാല്ലാ. We can study 16. Then six. How many times? Six times. How many ones? Zero ones. But namakke we can make 66. How we can make 66? How many digits? Two digits. Then that is space, one space. 66. How many? 10. 6 times. How many ones? 61. What is this? 66. Okay. Then 74. You want break? അത് ഇവിടെ വരുമ്പോല്ലേ അതുണ്ടാവും. സെവൻറ്റി സിക്സ് ഒന്നും പറയാനില്ലേ. സെവൻറ്റി സിക്സ് How many tens? 7 tens. How many ones? 0 ones. Okay. Then 76. Take number 6. Placed. One place. Then read. 76. How many tens? 7 tens. How many ones? 6 ones. Read 76. ആരാണ് ലീഡർ? ആരെ ലീഡർ ആരാണ്? അലാവുദ്ദീനാ? എന്നാ ലീഡറാ? ലീഡർക്കെല്ലാം വയറ്റുന്ന അങ്ങനെ വരുന്നല്ലേ, വേഷം വിട്ട് വയറ്റുന്ന വിളി വരുമ്പോ ലീഡർ. കുഞ്ഞോ ഇതെല്ലാം മോണ്ടിസോറിന്റെ ഒരു ഭാഗമാണ്, പൈറ്റിന്റെ ഉള്ളിൽ വരെ ആയിട്ടും ചിലപ്പോ പിള്ളറ് പിന്നല്ല. ഇതോടുകൂടി നമുക്ക് ബ്രേക്ക് എടുക്കാം കേട്ടോ. ആരുടെ കണ്ണു മൂക്കും കാണാൻ കഴിയുന്നില്ല. 87. Children, what is this? 8. How many digits? 2 digits. How many tens? 8 tens. What is this? 7. What is this? 87. How many ones? 7 ones. Okay, then we can go for the break. Initiation, 2 digit and 3 digit. The 2 ones means 2. 0 tens means place value 0. 100 means 1, 102. That is right. Same procedure. Ippo manasilaya? Ippo ingane 100 and 2 manasilaya? ഒരു കൺഫ്യൂഷൻ ഉണ്ടോ? ഇപ്പൊ സെയിം ആണ്, സെയിം രീതിയാണ്. ആ 10 and 10 വേണ്ട, 10 into 10 പറയുമ്പോ 100 പിന്നെ ഒരു 100 വരും. 200. വെരി ഗുഡ്. ദെൻ 3 digit. വി ആർ സ്റ്റഡിങ് 3 digit നമ്പർ. ഈ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ടോ? ഞാൻ മറന്നു പോന്നു. Okay, we are studying 3 digit numbers. Okay,
if you want to arrange 100 and 162, ഇത് ശ്രദ്ധിക്കണം, 100 and 62. നമ്മൾ കുട്ടീനെ പഠിപ്പിക്കാൻ പോകുന്നത് 100 and 62. സോ 3 digit, 100 and 62. 100. Then we take 2 in the ones place. 6 in the now we have 162. Then how it forms? 2 ones, 6 tens, 100. Yes, this is the right way. So 162, we have 2 ones, look here, 2 ones, 6 tens, 100. No doubt? Now you have clear? Yes. Now I am going to show you. ഇനി ഇത് വെച്ചിട്ട് നിങ്ങളോട് 999 വരെയില്ല 999 വരെയുള്ള എല്ലാ ഡിജിറ്റ്സും നിങ്ങൾക്ക് ഇപ്പൊ ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. വെരി ഈസി, നോ മാറ്റർ. ഇനിയിപ്പോ ഞാൻ പറയുന്നത് നിങ്ങൾ ഉണ്ടാക്കണം 999 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇതിന്റെ എവിടെ? ആഹാ, ഞാൻ പറഞ്ഞ 999 നിങ്ങളോട് ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പൊ വാട്ട് വിൽ ഡു? നൈൻസ് പ്ലേസ് 900 എടുക്കും. 99 അപ് ടു ദിസ് വി ക്യാൻ യൂസ് ദിസ്. ഇനി 1000 എടുക്കാം. 1000 എടുത്തിട്ട് എന്ത് ചെയ്യാം? 1999 വരെ ഉണ്ടാക്കാം. 2000 ഉണ്ടാക്കാൻ പറ്റൂല എന്നേ ഉള്ളൂ. ദാറ്റ് വി ക്യാൻ ഷോ. If I want to make 1999, what will I do? Take 900, means നിങ്ങള് കുട്ടീനോട് പറയാം 9990 എന്ന് പറഞ്ഞാൽ എന്താ? 1900 അല്ലെ? 1999 അല്ലെ? ഇങ്ങനെയാവുമ്പോഴാണ് 999 ശരിക്കും പിടിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ എന്താ, ഇതാണ് 999. 1999 മനസ്സിലായോ? ഈ ഒരു കൺസെപ്റ്റ് ആണ് എന്തായി മാറുന്നത്? 1999 മനസ്സിലായോ? നോ കൺഫ്യൂഷൻ. ഇഫ് യു ഹാവ് കൺഫ്യൂഷൻ യു വിൽ സേ ഇറ്റ് നൗ. ഒരു കൺഫ്യൂഷനും ഇല്ലല്ലോ. ഇല്ല, 2000 വരണം, ഇത് 2000 എന്ന് വരണം. നൗ ഐ ആം ഗോയിങ് ടു, ആരെങ്കിലും ഒരാൾ വരിക, ഞാൻ പറയുന്ന ഡിജിറ്റ് ഉണ്ടാക്കുക. ധൈര്യമായിട്ട് ഒരാള് വാ. സിക്സ് ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് മീൻസ് 675 അല്ലെ? അങ്ങനെ പറയാ, 600, അതിന്റെ താഴെ 70, പിന്നെ 5. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടാം? 675 എന്നുള്ളത് കിട്ടാം. അപ്പോ 600 പിന്നെ 3 digit ആണ് ആദ്യം എടുക്കുക കയ്യില്. ദെൻ വാട്ട് വിൽ ഡു? 70. ദെൻ 5. സോ ഫസ്റ്റ് പ്ലേസ് വൺസ് പ്ലേസ്, ദെൻ ദ ടെൻസ് പ്ലേസ് 7 tens, then 600s, that we can make 675. Ah yes, come. ഇന്ന് ചോറും വെച്ചിട്ട് ഒരു ഫലം ഇത് അടിച്ചിട്ടില്ലേ? ഇപ്പൊ മനസ്സിലായോ? വെരി ഗുഡ്. ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലല്ലോ അല്ലേ?
നമ്മള് ത്രീ ഡിജിറ്റ് പറഞ്ഞത് സെയിം തന്നെ, രീതി സെയിം ആണ്. ത്രീ ഡിജിറ്റ് ആകുമ്പോ ത്രീ ഡിജിറ്റ്സ് ഉണ്ടാവും. സ്മോളസ്റ്റ് ത്രീ ഡിജിറ്റ് എന്ന് പറയുന്നത് 100 ആണ്, അതറിയാലോ. അപ്പൊ 300 പറയുമ്പോ അതിന് ത്രീ ഡിജിറ്റ് അല്ല, 100 പറയുമ്പോ ത്രീ ഡിജിറ്റ്സ് ത്രീ പ്ലേസ് വാല്യൂ. ദെൻ ഹൗ വി മേക്ക് 120 120 2 tens. ദെൻ 20 മീൻസ് now 120. If you want to make it 127, you have to place it into the ones place. Now you have 129. അതേപോലെ അപ് ടു 1999 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബോർഡ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. യു ഹാവ് എനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവിടെ വരിക, ഒന്ന് ഉണ്ടാക്കി നോക്കുക. അങ്ങനെയാണെങ്കിൽ യു വിൽ ക്ലിയർ ദ ഡൗട്ട്. ഇഫ് യു ഹാവ് ഡൗട്ട്, നോ ഡൗട്ട്, ദെൻ നോ മാറ്റർ. ഇനി ഇതിൽ കൂടുതൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യണ, വൺ ബൈ വൺ എക്സ്പ്ലെയിൻ ചെയ്യണ. ദെൻ വി ക്യാൻ ഗോ ടു ദ അനദർ വൺ. അഡീഷൻ സ്പ്ലിറ്റ് ബോർഡ് ആണ് നെക്സ്റ്റ് നമുക്ക് എടുക്കേണ്ടത്. മാത്സിൽ നമ്മളിപ്പോ എത്ര വരെ പഠിച്ചു എന്നറിയോ നിങ്ങൾക്ക്? എത്ര വരെ പഠിച്ചു? 1999 വരെ നമ്മൾ പഠിച്ചു. ഫ്രം സീറോ, സീറോ മുതൽ 1999 വരെ നമ്മൾ പഠിച്ചു. ഇനി അത് അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഇതിന്റെ അഡീഷൻ ഒന്ന് പഠിച്ചു നോക്കാം. അഡീഷൻ അറിയില്ല? അഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഏതാ ചിഹ്നമിടല്? ഇതാണോ ഇതാണോ? വെരി ഗുഡ്. സോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാം, മോണ്ടിസോറിയിൽ ഒരിക്കലും വർക്ക് ഏരിയ ക്ലീൻ ആക്കാതെ ഇരിക്കൂല. വട്ടെവർ വി ആർ ഡൺ ഇൻ ദ വർക്ക് ഏരിയ, ആഫ്റ്റർ ദാറ്റ് വർക്ക് വി ഹാവ് ടു ക്ലീൻ ദ വർക്ക് ഏരിയ. അത് വളരെ നിർബന്ധമുള്ള കാര്യം. ഇപ്പൊ നിങ്ങൾ കുക്കിംഗ് കോമ്പറ്റീഷനിൽ പോയി കഴിഞ്ഞാല് അതും ഒരു പോയിന്റ് ആണ് അല്ലേ. നിങ്ങൾ കുക്ക് ചെയ്തതിന്റെ ആ ഏരിയ ക്ലീൻ ആയിരിക്കണം അല്ലേ. ആ സറൗണ്ടിങ്സ് ക്ലീൻ അല്ലെങ്കിൽ യുവർ മാർക്ക് വിൽ റെഡ്യൂസ്. സെയിം ലൈക്ക് ഇൻ ദ മോണ്ടിസോറി, യുവർ വർക്ക് ഏരിയ ഓൾവേസ് ക്ലീൻ ആൻഡ് ടൈഡി. സോ ആദ്യം എന്ത് ചെയ്യണം? എല്ലാം എടുത്ത് ക്ലിയർ ആക്കി വെക്കണം. ഓരോന്നെടുക്കുക. ആദ്യം 1000 ആണ് ആദ്യം വെക്കേണ്ടത്. പിന്നെ വെക്കേണ്ടത് 3 digits വെക്കുക, പിന്നെ 2 digits വെക്കുക. അങ്ങനെ തന്നെ കുട്ടികളെ ശീലിപ്പിക്കണം. ഓക്കെ, എടുക്കുമ്പോ ഇങ്ങനെ ചറവറയൊന്നും എടുക്കാൻ പറ്റൂല. എല്ലാം അതിപ്പരായ രീതിയിൽ തന്നെ എടുത്ത് വെക്കണം. ഓക്കെ, ഇനി ടീച്ചിങ് പ്രാക്ടീസിന് പോയ എത്ര ആൾക്കാരുണ്ട്? ഹൗസ് യുവർ എക്സ്പീരിയൻസ്? ക്ഷമ പഠിച്ചാ. ഓക്കെ, നൗ വി ക്യാൻ സ്റ്റഡി ദ അഡീഷൻ സ്ട്രിപ്പ് ബോർഡ്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? അഡീഷൻ സ്ട്രിപ്പ് ബോർഡ്. നമ്മൾ അഡീഷൻ പഠിപ്പിക്കാൻ, കുട്ടികളെ അഡീഷൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മോണ്ടിസോറിയിലെ ഒരു അപ്പാരറ്റസ് ആണ് എന്ത്? അഡീഷൻ സ്ട്രിപ്പ് ബോർഡ്. ഇതിപ്പോ എനിക്ക് ഇപ്പൊ ഞാൻ പറയുന്നത് കുട്ടി ഇവിടെ ആയിരിക്കും, ഇവിടെ അല്ല കുട്ടി. ഞാൻ ക്ലാസ് എടുക്കുമ്പം കുട്ടി ഈസ് മൈ ഡൊമിനന്റ് സൈഡ്, എന്റെ സൈഡിലാണ് കുട്ടി ഉള്ളത്. ഓക്കെ, ദെൻ റൈറ്റ് സൈഡ് വി ഹാവ് അറേഞ്ച് ദ, ഈ ബോർഡിന്റെ റൈറ്റ് സൈഡിൽ വി അറേഞ്ച് ദ റെഡ് വൺ, റെഡ് കോയിൻസ്. ആൻഡ് വി ലെഫ്റ്റില് ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോ, അതായത് ഇങ്ങനെയാണ് ഇപ്പൊ വെച്ചിട്ടുള്ളത് അല്ലെ, ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. ഇതിന്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ് അല്ലെ, അല്ലെ. ഞാൻ ഇങ്ങനെ വെക്കുമ്പോ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്, ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇത്. കാരണം കുട്ടി ഇവിടെയാണ് ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയും. ഇനിയിപ്പൊ ഇങ്ങനെ പറയണ, കൺഫ്യൂഷൻ ആവോ? ബോർഡിന്റെ റൈറ്റ് സൈഡിൽ എന്ന് പറയുന്നത് എപ്പോഴും ബ്ലൂ ആയിരിക്കും, ബ്ലൂ 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 കോയിൻ ആയിരിക്കും. ലെഫ്റ്റ് സൈഡിലാണ് റെഡ് കോയിൻ ഉണ്ടാവുക, മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് റൈറ്റ് സൈഡില് കൺഫ്യൂഷനായ ഇങ്ങനെ വെച്ചുകഴിഞ്ഞാലും റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ബ്ലൂ ബ്ലൂ. അപ്പൊ ഇത്രയും ബ്ലൂ,
ഇനിയിപ്പോ ഇങ്ങനെ വെക്കുമ്പോ റൈറ്റ് സൈഡ് ബ്ലൂ, ഇവിടെ ബ്ലൂ, റൈറ്റ് സൈഡ് ഓൾവേസ് ബ്ലൂ. അപ്പൊ ഞാൻ ഇങ്ങനെ വെക്കുന്നത് ബോർഡ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് റൈറ്റ് സൈഡിൽ ഓൾവേസ് പ്ലേസ് ദ ബ്ലൂ. അപ്പൊ ഇതിലുണ്ട് ഡിജിറ്റ്. അപ്പൊ ഇതുപോലെ നമ്മൾ അറേഞ്ച് ചെയ്യാം. ഇതുപോലെ ബോർഡ് അറേഞ്ച് ചെയ്യാം. ബോർഡിന്റെ റൈറ്റ് സൈഡിൽ ഓൾവേസ് ബ്ലൂ ആൻഡ് റൈറ്റ് സൈഡ് റെഡ്. അപ്പൊ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും, ഇതിന്റെ ഇവിടെ ഡിജിറ്റ്സ് എഴുതിയിട്ടുണ്ട്, 1 to 18 വരെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നൗ ഐ ആം ഗോയിങ് ടു ഷോ ഹൗ ടു ആഡ്. എങ്ങനെയാണ് ആഡ് ചെയ്യാന്നുള്ളത് പറയാം. ഇതിന്റെ കൂടെ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം കൂടെ ഉണ്ടാവും. ഈ ബോക്സിൽ ഉണ്ടാവേണ്ടതാണ്, പക്ഷെ അതില്ല. ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ 7+2 അല്ലെങ്കിൽ 5+3 അല്ലെങ്കിൽ 8+6 അങ്ങനെയൊക്കെ അതിൽ തന്നെ ഉണ്ടാവും. ആ ഇക്വേഷന്റെ ആൻസർ കണ്ടെത്തുന്ന ഒരു ബോർഡാണ് ഇത്. അങ്ങനെയാണ്. പക്ഷെ ഇവിടെ ഇക്വേഷൻ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. ഇപ്പോ നമ്മൾ അഡീഷൻ കണ്ടെത്താൻ പോകുന്നതിന്റെ ചോദ്യം, ആൻസർ കണ്ടെത്തതിന്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 5+6 ആൻസർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ കുട്ടീനെ പഠിപ്പിക്കാൻ പോകുന്നത് എന്താ, 5+6. സോ ആദ്യം എന്തെടുക്ക, റൈറ്റ് സൈഡിൽ നിന്ന് ബ്ലൂ എടുത്തു. 5 അല്ലേ, എല്ലാവരും 5 നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് മേലിൽ കൊണ്ടുപോയി ഫസ്റ്റ് റോയില് 5 അവിടെ പ്ലേസ് ചെയ്തു. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും 1, 2, 3, 4, 5. ഇനി 5 കൂടെ എനിക്ക് എന്താ ആഡ് ചെയ്യേണ്ടത്, 6. ദെൻ എന്തെടുക്ക, റെഡിൽ നിന്ന് 6 എടുക്കുക, ദെൻ പ്ലേസ് ഇറ്റ്. 5 കഴിഞ്ഞിട്ടല്ലേ അഡീഷൻ ചെയ്യുമ്പോ 5+3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5+6 എന്ന് പറഞ്ഞാൽ 5 കൂടെ 6 ആഡ് ചെയ്യുന്നു. അപ്പൊ ഞാൻ ഐ എം ഗോയിങ് ടു ആഡ് ദ 6 ഇൻ ടു ദിസ് 5. നൗ യു ജസ്റ്റ് ആഡ് ഇറ്റ്, കൗണ്ട് ഇറ്റ്, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. സോ 5+6 ഈസ് 11. 5+6 ഈസ് 11. ദെൻ നെക്സ്റ്റ് ഐ വിൽ ടേക്ക് 8. 8+3. ഓക്കെ, ഐ എം ഗോയിങ് ടു ആഡ് 8+3. ദെൻ പ്ലേസ് ദ ബ്ലൂ 8. Then what? 3. Take the 3 into the red. Then place it after 8. 8+3? 11. Same, 11. 8+3? 11. It's very simple. Then now I am going to take 6+6. 6+6. Going to add 6+6. So first you take the blue strips and place it. And next is 6 from the 6 I already take. Then 7, 8, 6+8. Then count it. Count it. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. നമ്മള് പണിയെടുക്കുക, സാലറി വാങ്ങിക്കുക, അതിനപ്പുറത്തേക്ക് എനിക്ക് അതിനൊരു പാഷൻ ഉണ്ടാവുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു പ്രൊഫഷനിൽ ബെസ്റ്റ് ആവാൻ പറ്റൂ. അങ്ങനെ പറ്റുള്ളൂ.
അതല്ലെങ്കിൽ നമ്മൾ ടയേർഡാവും, നമുക്ക് പലപ്പോഴും ബോറടിക്കും, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ബോറടിക്കും. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് ഇടപഴകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പേഷ്യൻസും ഈ പാഷനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ബോറടിക്കും. മാസം അവസാനം ആവാൻ കാത്തിക്കും നമ്മൾ. കാരണം എന്താ, നമ്മൾ ഉദ്ദേശിച്ച സാലറി വാങ്ങിക്കണം. പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്കൊരു പാഷൻ ഉണ്ടായിരിക്കണം ആ ജോലിയിനോട്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്നാ അവിടുന്ന് അവരെ ഓഫീസിലേക്ക് മാറ്റി. അതെനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കി. ആ സമയത്താണ് നമ്മുടെ കൊറോണയുടെ എൻട്രി. കൊറോണ വന്ന് പിന്നെ ഹസ്ബൻഡിന് ബിസിനസ്സായിരുന്നു. അപ്പൊ ബിസിനസ്സിന്റെ കാര്യത്തിലെല്ലാം കുറേ താഴോട്ടേക്ക് വന്നു. കൊറോണ അല്ലേ, എല്ലാം പൂട്ടിയല്ലോ. അപ്പൊ ഞാനും എൻ്റെ രണ്ട് മക്കളും, മോള് ചെറിയ കുട്ടിയായിരുന്നു അന്നേരം, 7 മാസമുള്ള രണ്ടാമത്തെ കുട്ടി, പിന്നെ ഇവിടെ 5th സ്റ്റാൻഡേർഡിൽ. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോഴും ബി എഡ് ഇല്ലാത്തതിൻ്റെ പേരിൽ എനിക്ക് എവിടെയും സ്കൂളിൽ കയറാൻ പറ്റുന്നില്ല. അപ്പം ഇതെനിക്ക് ഭയങ്കര ടെൻഷൻ, ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര ടെൻഷൻ. കാരണം വെറുതെ വീട്ടിൽ, നമ്മൾ കുറേ കാലം ജോലി ചെയ്ത ഒരാൾ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമുക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോഴാണ് ഞാൻ ഈ മോണ്ടിസോറിയുടെ പി ജി ഡിപ്ലോമ ഇൻ മോണ്ടിസോറി എന്നുള്ള ആ ഒരു ഇത് കാണുന്നത്. അങ്ങനെ ഞാൻ ആ ഇതിലേക്ക് കോൾ ചെയ്തു, സാർ എടുത്തു. സാറിനോട് ഞാൻ ചോദിച്ചപ്പോൾ സാർ പറഞ്ഞു, നിങ്ങൾ നേരിട്ട് വാ, നമുക്ക് സംസാരിക്കാം. അങ്ങനെ ഞാൻ പിന്നെയും മോണ്ടിസോറി വളരെ കുറേ ആൾക്കാരുടെ തന്നെ ചോദിച്ച് അന്വേഷിച്ച് എനിക്കൊരു തൃപ്തിയായിട്ടുള്ളൊരു ആൻസർ എവിടെ നിന്നും കിട്ടുന്നില്ല. അപ്പം എനിക്ക് ഈ മോണ്ടിസോറി എന്താണെന്നും കൃത്യമായിട്ട് അറിയില്ല, എന്താ മോണ്ടിസോറി എന്നും അറിയില്ല. അങ്ങനെ ഞാൻ നജാത്ത് ട്രെയിനിങ് സെൻറ്ററിൽ പോവുകയും മുനീർ സാറിനെ കാണുകയും ചെയ്യുന്ന അവിടെ നിന്ന്. സാറിനോട് ഞാൻ ആദ്യം പറഞ്ഞു, എനിക്ക് ഓൺലൈനേ വെക്കുക, ഓൺലൈനായിട്ടൊന്നും എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് ചെറിയ കുട്ടിയുള്ളതാണ്. അപ്പം സാർ പറഞ്ഞു, സദ്യ ഒരു കാര്യം ചെയ്യും, ഒരു 4-5 ദിവസം നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യും, എന്നിട്ട് നിനക്ക് തീരുമാനിക്കാം, നിനക്ക് ഓൺലൈൻ വേണോ ഓഫ്ലൈൻ വേണോ ഡിസ്കണ്ടിന്യൂ ചെയ്യണോ എന്താണോ എന്നുള്ളത് തീരുമാനിക്കും. അങ്ങനെ ഞാൻ സാറിൻ്റെ ഒരു 2 ക്ലാസ്സേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ഞാൻ തീരുമാനിച്ചു ഓൺലൈൻ, ഓൺലൈൻ വേണ്ട ഓഫ്ലൈൻ. കാരണം എനിക്ക് മനസ്സിലായി ഓൺലൈൻ ക്ലാസ്സിലൂടെ ഒരു ടീച്ചർ ആവുന്നതും ഓഫ്ലൈൻ ക്ലാസ്സിലൂടെ. അപ്പം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ കണമ്പും, എന്താ പറയുക, വഴക്കും അറിയും, അതിൻ്റെ പ്രാദേശിക ഭാഷ ഉപയോഗിച്ചാൽ. ശരിക്കും ഓഫ്ലൈൻ ആണ് ഒരു ടീച്ചർ ആവാൻ ഏറ്റവും ഉത്തമമായ ക്ലാസ്. കാരണം ഒരു ടീച്ചർ എന്താണോ എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇറ്റ് ഷുഡ് ബി എ ടീച്ചർ ഷുഡ് ബി എ ഗുഡ് ഡെമോൺസ്ട്രേറ്റർ. അപ്പൊ നമ്മുടെ മുന്നിൽ ഒരു ടീച്ചർ എങ്ങനെ കാര്യങ്ങൾ നമുക്ക് അവതരിപ്പിച്ചു തരുന്നോ അത് നമ്മളെപ്പോഴും അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മൈൻഡ് അത് ഗ്രാസ്പ് ചെയ്യാൻ ശ്രമിക്കും. ഗ്രാസ്പിംഗ് പവർ ഭയങ്കര കൂടുതലാണ് നമ്മുടെ തലച്ചോറിൽ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു സാറിൻ്റെ ക്ലാസ്. അങ്ങനെ ഞാൻ ഒരുപാട് കാലമായിട്ട് കൊണ്ടു നടക്കുന്ന എൻ്റെ ആ പാഷനായിട്ടുള്ള ജോലി പിന്നെയും തിരിച്ചെടുക്കാൻ എന്നെ സഹായിച്ച വ്യക്തിയാണ് മുനീസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ലൈഫിലെ 2 ഇൻഫ്ലുവൻസറിൽ മുനീസ്. ടീച്ചിങ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫ്ലുവൻസറാണ് പറഞ്ഞത്. അതല്ലാണ്ട് നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് വുമൺ പെണ്ണുങ്ങൾ ജോലി ചെയ്യുമ്പോൾ, ഒരുപാട് പേരുടെ സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. ഹസ്ബൻഡിൻ്റെതായാലും ഉമ്മയുടേതായാലും ഈവൻ മക്കളുടെ സപ്പോർട്ട് വരെ വേണം. അപ്പൊ ആ അർത്ഥത്തിലൊക്കെ അൽഹംദുലില്ലാ, ബൈ ഗോഡ്സ് ഗ്രേസ് ഐ ആം ബ്ലെസ്ഡ്. സോ ഇവിടെ ഞാൻ എൻ്റെ ടീച്ചർ എന്നുള്ള രീതിയിൽ ഞാൻ പേരെടുത്ത് എല്ലാ സ്ഥലത്തും പറയുന്ന 2 പേരാണ്. ഇപ്പോൾ അവരെ ഈ സദസ്സിൽ ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അവരെ പേരിപ്പോൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ബെസ്റ്റ് ടീച്ചർ ആവാൻ എല്ലാ ഒരു ആശംസകളും നേരുന്നു. ഇനിയും നമുക്ക് കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഗുഡ് ഈവനിങ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.
എനിക്ക് പ്രധാനമായിട്ട് തോന്നിയ ഒരു ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരുന്നു ടീച്ചറിന്റെ. അപ്പൊ ആ ഒരു മറിയ മോണ്ടിസോറിനെ കുറിച്ചായാലും ഒരു ഇൻട്രൊഡക്ഷനോട് കൂടി ഞാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്ക് അതിങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ തരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അങ്ങനെയാണ് ആഗ്രഹിക്കലല്ലേ ഇപ്പോഴും ഉണ്ട്. ഞാൻ കൊടുക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ ഇനിയും കൊടുക്കാൻ പറ്റണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ എന്റെ സമയപരിധി ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്തത്. കാണാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് പിരിയാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ് ടു 14. അപ്പോ 6 + 8 = 14. ഇനിയിപ്പോ നമ്മൾ എടുത്തത് ആ അതേ രീതിയിൽ തന്നെ തിരിച്ചു വെക്കണം. ആദ്യം കാണിച്ചു കൊടുക്കാൻ എടുക്കൂലേ, ആ ഫസ്റ്റ് എടുക്കുന്നതെല്ലാം ആ രീതിയിൽ തന്നെ തിരിച്ചു വെക്കണം. ഇപ്പൊ ഇത് മനസ്സിലായോ? ഞാൻ ആരെങ്കിലും ഒരാൾ വാ. സമയം 3 മണി, പോകേണ്ട സമയമായി. ഇവർക്ക് കാണിച്ചു കൊടുക്കുക. 47. അമീദ ഈസ് ഗോയിങ് ടു ഷോ യു ഹൗ ടു ആഡ് ഞാൻ പറഞ്ഞത് 47 അല്ലാതെ 4 + 7. 4 + 7 പിടിക്കണ വിട. ആ അല്ല അങ്ങനെയൊന്നുമില്ല, അങ്ങനെയല്ലേ ആ ഇക്വേഷൻ എന്തോ ആവാ. അല്ല അത് സബ്ട്രാക്ഷൻ ചെയ്യുമ്പോ നമ്മള് വലിയ സംഖ്യ അഡീഷൻ ചെയ്ത് ചെയ്യാലോ, അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. നമ്മളങ്ങനെ ചെയ്യണം, കുറക്കുമ്പോഴേ നമ്മൾ ആദ്യം വലിയ സംഖ്യ പറയണം, അതിൽ നിന്ന് ചെറുത് കുറക്കാൻ പറ്റൂ. വേണ്ട വേണ്ട വേണ്ട, അങ്ങനെയൊന്നുമില്ല. 70 ഞാൻ പറഞ്ഞത് 4 + 7. ഹമീദ വിൽ ഷോ യു 4 + 7 ഹൗ ടു അറേഞ്ച്. ഫസ്റ്റ് ടേക്ക് ദ ബ്ലൂ വൺ, ദെൻ അറേഞ്ച് ഇറ്റ് 4 അറേഞ്ച് ചെയ്യും. 1 മുതൽ 4 വരെ അറേഞ്ച് ഇറ്റ്. ദെൻ 4 + 7 ടേക്ക് ദ 7 ഫ്രം ദ റെഡ് സ്ട്രിപ്പ്. 2 fingers മോണ്ടിസോറിയിൽ ഇതേ എടുക്കാൻ പറ്റൂ. ഇതാണ് നമ്മളെ ഇത്, മോട്ടോർ സ്കിൽ എപ്പോഴും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും മോണ്ടിസോറി. ആ ഇവിടുന്നല്ല, നെക്സ്റ്റ് 4 കൂടെ ആഡ് ചെയ്യുന്നതല്ലേ. 4 ചേർത്തിട്ട് 7 വെക്കുക. അതിൽ കൗണ്ട് ചെയ്യ്, ഇനി കുട്ടീനെ മുന്നിൽ കൗണ്ട് ചെയ്യ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. So 4 + 7 is 11. 4 + 7 is 11. മനസ്സിലായോ? ഓക്കെ, തിരിച്ചു വെക്ക്. ആ ചെയ്തത് തിരിച്ചു വെക്ക്. ഫസ്റ്റ് തന്നെ നോക്കണ്ടേ? ആ രണ്ടാളും കൂടെ വേഗം. 3 മണി കഴിഞ്ഞു. അഡീഷൻ സ്ട്രിപ്പ് ബോർഡ് ഇപ്പൊ മനസ്സിലായില്ലേ? യു ഹാവ് ടു അറേഞ്ച് 6 + 8. 6 + 8 ഒന്നും പറയൂല. അതാ ഇനി റെഡ് സ്ട്രിപ്പ് നിന്ന് 8 എടുക്ക. അങ്ങനല്ല, അങ്ങനല്ല തിരിച്ച. അതായത് ഈ 6 കൂടെ ആഡ് ചെയ്യുന്നത് 8 ആകുമ്പോഴാണ് ഇതിന് നേരെ 14 കിട്ടുന്നതെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. 6 + 8 ഈസ് ഇപ്പൊ 1, 2, 3, 4, 5, 6, 7, 8,
8, 9, 10, 11, 12, 13, 14. So 6 plus 8 is 14. Rearrange it. Okay, very good. 18. Now you get the point. ആ കൺസെപ്റ്റ് മനസ്സിലായില്ലേ? അഡീഷൻ സ്ട്രിപ്പ് ബോർഡ് ഉപയോഗിച്ച് എങ്ങനെ കുട്ടീനെ അഡീഷൻ പഠിപ്പിക്കാം, എവിടെയാണ് ബ്ലൂ സ്ട്രിപ്സ് അറേഞ്ച് ചെയ്യുന്നത്, എവിടെയാണ് റെഡ് സ്ട്രിപ്സ് അറേഞ്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് അറിയില്ല എല്ലാവർക്കും ഇപ്പോ. ഓക്കെ, ദെൻ വി ക്യാൻ വൈൻഡ് അപ്പ്. ടൈം ഈസ് 3. ചെയ്തൂടെ മാം? ഇപ്പൊ പോയിക്കഴിഞ്ഞാൽ 7 മണിയാകും എത്തും, പിന്നെ റേഷൻ കാർഡിന് പുറത്താക്കൂ. So we can wind up. Okay. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാരും ആഗ്രഹിക്കുന്നത് ടു ബിക്കം എ ഗുഡ് ടീച്ചർ, നോട്ട് ഗുഡ് ടീച്ചർ, ബെസ്റ്റ് ടീച്ചർ അല്ലേ? ഏറ്റവും എക്സ്ട്രീം പൊസിഷൻ ആണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കേണ്ടത് അല്ലേ? കുന്നോളം ആഗ്രഹിച്ചു കഴിഞ്ഞാല് അത്ര തന്നെ. അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അത്ര പീക്ക് പോയിന്റ്സ് ആയിരിക്കണം. അവിടെ എത്താനുള്ള നമ്മുടെ ശ്രമത്തിനിടയിലാണ് നമ്മള് എന്തെങ്കിലും ആയിത്തീരുന്നത് അല്ലെ? അപ്പോ ടു ബിക്കം എ ബെസ്റ്റ് ടീച്ചർ, ഐ വിഷ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ മൈ ഡിയർ ചിൽഡ്രൻ. എല്ലാവർക്കും എന്റെ എല്ലാവിധ ആശംസകളും. ഡെഫിനറ്റ്ലി ഐ വിൽ ഗിവ് മൈ നമ്പർ, യു ക്യാൻ കോൾ മീ അറ്റ് എനി ടൈം. രാത്രി ഉറങ്ങും വിളിച്ചെടുക്കില്ല, അതല്ലാത്ത ഏത് സമയത്ത് വിളിക്കാം. പിന്നെ 1:30 വരെ മൺഡേ ടു ഫ്രൈഡേ 1:30 up to 1:30 ഞാൻ സ്കൂളിലായിരിക്കും. സ്കൂളിൽ നമുക്ക് ഫോണ് യൂസ് ചെയ്യാൻ പാടില്ല, യൂസ് ചെയ്യാം, പക്ഷെ അത് മുൻകൂർ പെർമിഷനിൽ, കുട്ടികൾക്ക് എന്തെങ്കിലും പ്രൊജക്ട് ചെയ്യാനുണ്ടെങ്കിൽ മാത്രം. അപ്പോ വിളിച്ചിട്ട് എടുത്തിട്ടില്ലെങ്കിലൊന്നും പ്രശ്നമില്ല, ഞാൻ എന്തായാലും തിരിച്ചു വിളിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങളുടെ വിശേഷങ്ങൾ പറയാം, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. എല്ലാ സംശയത്തിനൊന്നും എനിക്ക് ഉത്തരമൊന്നും അറിയണ്ടാവില്ല, ഞാൻ ഭയങ്കര സംഭവമൊന്നല്ല, പക്ഷെ ഞാൻ അത് ക്ലാരിഫൈ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ ലൈഫിൽ 2 ഇൻഫ്ലുവൻസർ ഉണ്ട് അല്ലേ? ഒരാളുടെ പേരെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലെ? എന്നെ 10ാം ക്ലാസ്സിൽ മാത്സ് പഠിപ്പിച്ച മാഷിനെ പറഞ്ഞിട്ടുള്ളൂ. 2ാമതൊരാളുണ്ട്, അത് മുനീർ സാറാണ്. കാരണം വളരെ ബഹുമാനത്തോടുകൂടി ഞാൻ എവിടെയും പറയുന്ന ഒരു പേരാണ് മുനീർ സാറിന്റെ. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ ലാസ്റ്റ് 11 years ഐ വാസ് ഇൻ എബ്രോഡ്, ഞാൻ പുറത്തായിരുന്നു. അപ്പോൾ അവിടെ ഒക്കെ എനിക്ക് ബി എഡ് ഇല്ല, ഞാൻ എം എ ആണ്. അവിടെയൊക്കെ എനിക്ക് ഈ ടീച്ചിങ് ഫീൽഡിൽ എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ലാസ്റ്റ് ഞാനൊരു സ്കൂളിൽ കയറിയ സമയത്ത് ബി എഡ് ഇല്ലാത്തതിന്റെ പേരിൽ അവരെന്നെ അവിടുന്ന് ക്ലാസ് എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് എന്നെ ഓഫീസ് സെക്ഷനിലേക്ക് മാറ്റി. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി. കാരണം ഞാൻ കുറച്ചു കാലം ടീച്ചറായി വർക്ക് ചെയ്തുകൊണ്ടും എനിക്ക് ഒരുപാട് വർഷം മുന്നേ ടീച്ചിങ് എന്ന് പറയുന്നത് എൻ്റെ ഒരു പാഷൻ ആയതുകൊണ്ടും ടീച്ച് ചെയ്യാന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പാഷനാണ്, മോർ ദാൻ എ പ്രൊഫഷൻ, ഇറ്റ് ഈസ് എ പാഷൻ. അങ്ങനെ ആവുമ്പോൾ മാത്രമേ നമുക്കൊരു ബെസ്റ്റ് ടീച്ചർ ആവാൻ പറ്റൂ. ഒരു നല്ല ടീച്ചർ ആവാം, പക്ഷെ ഒരു ബെസ്റ്റ് ടീച്ചർ ആവണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള കുട്ടികളുണ്ട്. അപ്പോ ഹാൻഡ്സ് ഡൗൺ പറയാ, എന്നിട്ട് ഇരിക്കാൻ പറയാ. നമ്മളെ ഹമീദാനെ പോലത്തെ കുട്ടികളെയൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതാ പറഞ്ഞ അങ്ങനത്തെ കുട്ടികളെല്ലാം കേട്ടാ, അമിതാനെ പോലെയുള്ള കുട്ടികളെല്ലാം നിങ്ങൾ പ്രതീക്ഷിക്കണം. സോ വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ ലാർജ് നമ്പേഴ്സ്. 0 to 9 വി ആർ സ്റ്റഡീഡ്, ദെൻ വി ആർ മൂവിങ് ടു ലാർജ് നമ്പേഴ്സ്. മോർ ദാൻ 9 മുതൽ അങ്ങോട്ടുള്ള അതാ പഠിക്കാൻ പോകുന്നത്. ഇത് ഇങ്ങനെയാ വെക്കണ്ടത് കേട്ടോ, ഇങ്ങനെ. പക്ഷെ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എത്തൂല, അതുകൊണ്ട് ഇങ്ങനെ വെച്ച് കാണിച്ചു തരാം. ഇത് നിങ്ങൾ ചെയ്യിപ്പിക്കുമ്പോ എന്ത് ചെയ്യണം അറിയോ, ഇത് ഇതേപോലെ ഓർഡറിലൊന്നും വെക്കാൻ പറ്റൂല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെക്കുക. ഇപ്പൊ നിങ്ങൾ 1 to 9 പഠിച്ചല്ലോ, നിങ്ങൾ 1 to 9 വരെ പഠിച്ച കുട്ടികളാണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വെച്ച് കഴിഞ്ഞാലും അറേഞ്ച് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഇങ്ങനെ കൊടുക്കുക. അപ്പൊ കുട്ടി എന്ത് ചെയ്യും, 1, 2, 3 then 4 after 4 5. Yes, very good. 6 7 8 9 ഇനിയാണ്
സംഭവം വരാൻ പോകും. ടെൻ ടെൻ എങ്ങനെ വെക്ക, എവിടെ വെക്കാം? ടെൻ മീൻസ് മോണ്ടിസോറിയിൽ ടെൻ എങ്ങനെയാ പഠിപ്പിച്ചു കൊടുക്ക? വൺ 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 ആൻഡ് വൺ സീറോ, ദാറ്റ് ഈസ് ടെൻ. വൺ 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 സീറോ ഈസ് ടെൻ. മനസ്സിലായോ? അതായത് വൺ എന്ന് ഈ ടെൻ എന്ന് പറയുന്നതിൽ എന്താ ഉള്ളത്? ഒരു ടെൻ ആണുള്ളത് അല്ലെ. വൺ ടെൻ ഈസ് ടെൻ അല്ലെ. നയൻ വരെയുള്ള ഡിജിറ്റ് കുട്ടി പഠിച്ചു. സീറോ ടു നയൻ ഒറ്റൊരു ഡിജിറ്റാണ്. ടെൻ എന്ന് പറയുന്ന ഡിജിറ്റ് എന്താ? ഒന്നാണോ? രണ്ട് ഡിജിറ്റാ. അപ്പൊ അതെങ്ങനെയാ കുട്ടി പഠിക്കുന്നേ? വൺ വൺ ആൻഡ് വൺ സീറോ ഈസ് ടെൻ. ലെവൻ എങ്ങനെയാ? വൺ വൺ ആൻഡ് വൺ ടെൻ ആൻഡ് വൺ വൺ, ദാറ്റ് ഈസ് ഇലവൻ. അതിപ്പോ ഇതിൽ കാണിച്ചു തരാം എങ്ങനെയാണ് ലെവൻ ചെയ്യാനുള്ളത്. ചെയ്ത് കാണിച്ചൊന്നും കൂടുതൽ മനസ്സിലാവും. പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ ചെയ്യുമ്പോ ഈസിയാണ്. അശ്വിനി മിസർ പാട്ടുപാടോ? എന്നാ കമോൺ, നമ്മളെ ക്ലാസ് ബോറടിക്കാൻ തുടങ്ങുന്നു എന്ന് പറയുമ്പം ബുദ്ധിപരമായിട്ട് നീങ്ങുന്ന ഒരു ടീച്ചർ എന്ത് ചെയ്യണം? കുട്ടികളെ കൊണ്ട് ആക്ടിവിറ്റി ചെയ്യിക്കണം. അതെ, അത് ഇസ്ലാമിക് സോങ് അങ്ങനത്തെല്ലാം പാടും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന അങ്ങനത്തെ സിനിമ പാട്ടൊന്നും പാടില്ല. നിങ്ങൾ ന്യൂ ജനറേഷൻ അല്ലേ, ഇപ്പൊ അതൊക്കെ പിടിക്കോ? അങ്ങനെ പാടും. ഫാത്തിമ മൻഹ, അവൾക്ക് ശരിക്കും പറഞ്ഞാൽ പനിയും ഇപ്പൊ മരുന്നൊക്കെ തിന്നതാണ്, ഫീവറൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞതല്ലേ, ആദ്യമായിട്ട് പറഞ്ഞതല്ലേ എന്ന് കൊണ്ട് മാത്രം അവള് പാടാം. ഓക്കെ, നേരം പഠിക്കും, നേരം പഠിക്കും, നേരം പഠിക്കും. അതന്നെ അതന്നെ പഠി. ഇസ്ലാമിക് സോങ്, ഇസ്ലാമിക് സോങ് എന്ന് പറഞ്ഞിട്ട് സമ്മാനം കിട്ടാണ്ട് പോയൊരു പാട്ടില്ലേ? നേരം വെളുക്കുന്നേരം
കടലിൽ നിന്നും ബാപ്പ റഹ്മാനെ വിളിക്കുന്നു ബാപ്പ. അവന് സുഖമില്ല, മൂന്ന് ദിവസമായി സ്കൂളിൽ, അല്ല ഈ തിങ്കളാഴ്ച മുതലേ പോയിട്ടില്ല സ്കൂളില്. ഇന്ന് എനിക്ക് വരാൻ ധൈര്യമുണ്ട്, പക്ഷെ എന്റെ ഉമ്മാക്ക് ധൈര്യം ഇല്ലായിട്ടാണ് അവളെ സപ്പോർട്ടിന് അയച്ച. അപ്പോ പിന്നെ ബോർഡടി മാറി അല്ലേ, ഞാൻ പാടും പ്രശ്നമൊന്നുമില്ല. അങ്ങനത്തെ ഇത്ര സമയത്ത് ഞാൻ അവിടെ ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ല, എനിക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല. ആകാശനീലാപ്പും അമ്പിളിയും ആയിരം ആയിരം താരകളും ആരും മണലും മലനിരയും ആരീവിധത്തിൽ തടച്ചു വെച്ചു, ആരീവിധത്തിൽ തടച്ചു വെച്ചു അല്ലാഹുവിന്റെ കുതിരത്തിലാണ് അവനൊരാൾക്ക് പരമാധികാരം. ആകാശനീലാപ്പൻ അമ്പിളിയും ആയിരം ആയിരം താരകളും ആരും മണലും മലനിരയും ആരീവിധത്തിൽ തടച്ചു വെച്ചു, ആരീവിധത്തിൽ തടച്ചു വെച്ചു.